चाको इन्नडा वे पंजर है मारे यहाँ बढ़िया Thank you.
रुस बोधमें कुछ अच्छी पणि या चोद रुपया मे वे किटिया मोड़े नी और चोर या चाकोड़ वेटू एंड गेस्ट हाउस एम एल कुण अद वेडो लोकल मल ब्रांडियो विस्को रमो वड़चल मुदला पास स्वामी हाँ ना लेलाो नमें इतवण चल वाशी कुंजपन आदमी कुंपन चेटन ई श्रीकंठन नलव अवामी एंवालेज विटक प्रश्न श्रीकंठन कुत्तकसानिपे अंजेट वर्ष तेरेंगे कड़ीलो अदा मिड़कोवे ई कुंपन चेटन श्रीकंठन आलाक्यों पर सहायकणु नामल और समुदायकार समुदाय विटे सहायर परमावधि द्रोहित स्वंत समुदायकार अदे श्रीकंठन तोपी लाभ अद अलग वे वाशि मतसरी रूकूट नष्टमे जोर्ज कुटी मनसो श्रीकंठन और सैटिलमेंट नोक अदा नीर्पा कुंपन चेटन ते मुंकण चेट श्रीकंठ अुसम इो एापेन मट या चमक अद इन पेणुंगड़ वाकं कैटर सीम या चुम्मा करचल दिवस आरा कूल अम्मणियो शारदयो निर्णा शारदे विदू नी वा नी कल अल या षापिल कंपा ओटल कह नोकावे कैं नोक शरी शारद कुंजल प्राय नाटका ഒരു ലക്ഷത്തി
അവന്മാര് നമ്മളെ ചതിച്ചു. ഇന്നലെ പറഞ്ഞുറച്ച പോലെയല്ല ഇവിടെ വന്നപ്പോ. ഇനിയിപ്പോ എന്താ മുതലാളി നമ്മൾ ചെയ്യുക? വാസവും കൂട്ടും ഇല്ലാത്ത ലേലം കലക്കി. ശ്രീകണ്ഠ മുതലാളി എന്താ വാലും ചുരുട്ടി പോയത്? അകത്തിരുന്ന് നാണം കിടന്നാന്ന് കരുതി. ആരും ബഹളം വെക്കരുത്, നിങ്ങൾ ആരും ബഹളം വെക്കരുത്. അമ്മാനോട് എന്താ മണി? ആ സ്വാമി പേടിക്കണ്ട, ആ പോവാൻ പറ, അത് ഞാൻ നോക്കിക്കൊള്ളാം. നമ്മുടെ ആരും പിടികൊടുത്തിട്ടില്ലല്ലോ. ആ മണിയോടെ കസേര എടുത്ത് ഒറ്റ ഏറ ഡീസോട് തലക്കിട്ട്. ആരുടെ? ആ എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണറുടെ. പെട്ടെന്ന് തല താഴ്ത്തി കാരണം അങ്ങേരി രക്ഷപ്പെട്ടു. അതിനിടയ്ക്ക് മറ്റവന്മാര് നമ്മുടെ ആളുകളെ നേരെ തിരിഞ്ഞു. അപ്പോഴാ കുത്തിയത്. ചോര പ്രളയം, അവന്റെ കാറ്റ് പോയി കാണും. ദേ ഈ വാരിക്കട്ടാ കുത്തിയത്. നമ്മുടെ വാസു, അല്ലാതെ ആർക്കാ ധൈര്യം വരിക? വാസു എവിടെയുണ്ട്? ചാത്തുണിയേട്ടന്റെ വീട്ടില്. എന്തൊക്കെയായി കേക്കുന്നത്? കുഴപ്പമാവോ? എടാ മണി, നീ വല്ലതൊക്കെ പറഞ്ഞ് കനകത്തെ പേടിപ്പിച്ചാണ് അല്ലേ? ഇതൊരു ചെറിയ പ്രശ്നം, കനകത്ത് പോയിക്കോളൂ. ചെല്ലേ, വിഷമിക്കാൻ ഒന്നുമില്ല. എടാ വാസു പോലീസിന്റെ കയ്യിൽ പെട്ട കുഴയും, ഉടനെ മാറ്റണം, ഒളിപ്പിക്കണം. എവിടെയാ മുരളി? മുക്കത്താവാം, കാർത്തികേയന്റെ വീട്ടിൽ. അവൻ നേതാവല്ലേ, ആരും സംശയിക്കില്ല. വേഗം പുറപ്പെടണം. ആ സാറ്, ഞാൻ വിളിച്ച് പറഞ്ഞേക്കാം. ആരാ വാസു? ഞാനാ. ഓനെ ടോർച്ചിങ്ങത് വാ. ശ്രീദേവി, മോള് വയ്ക്കൂ. വാസു, തനിക്ക് കുടിക്കാൻ വല്ലതും കിട്ടിയോ? പുറത്തൊന്നും ഇങ്ങനെ ഇറങ്ങി നടക്കണ്ട. സാർ, കഴിഞ്ഞ ലേലത്തിൽ കുഴപ്പമുണ്ടാക്കിയ ശ്രീകണ്ഠനാണെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അല്ലെന്ന് അയാൾ വാദിച്ചാൽ? സത്യം സാറിന് അറിയാമല്ലോ. ഈ റേഞ്ചിലെ ഏഴിൽ ആറ് ഗ്രൂപ്പും ചുളുവിൽ വിളിച്ചെടുത്ത അയാൾക്ക് പാളയം ഗ്രൂപ്പ് കിട്ടില്ലെന്ന് കണ്ടപ്പോ ഗുണ്ടകളെ ഇറക്കി ചെയ്യിച്ചതാണ്. ആകട്ടെ കൈമൾ, അതിന് നിർത്തിവെച്ച പാളയം മാത്രം റിയോക്ഷൻ ചെയ്താൽ പോരെ? പോരാ സാർ, ജില്ലാ കളക്ടർ എന്ന നിലയിൽ സാർ പറയുന്ന അനുസരിക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ്. പക്ഷെ ഇക്കാര്യത്തിൽ ശ്രീകണ്ഠം വിളിച്ചെടുത്ത അടക്കം വീണ്ടും ലേലം ചെയ്യണം. ഇല്ലെങ്കിൽ എക്സൈസ് ഉദ്യോഗസ്ഥന്മാരെന്ന് പറഞ്ഞ് ഞങ്ങൾ ഈ ഉടുപ്പും ധരിച്ച് നടക്കുന്നതിൽ അർത്ഥമില്ല സാർ. ഇത് ഡിപ്പാർട്ട്മെന്റ് ഒരു പ്രിസ്റ്റീജ് ഇഷ്യൂ ആയിട്ട് എടുക്കണം. ഓൾ റൈറ്റ്, എങ്കിൽ നിങ്ങൾ ഒരു റിപ്പോർട്ട് എഴുതരു. നിങ്ങളോട് നിൽക്ക്. നമസ്കാരം.
സാറിനറിയാലോ, കഴിഞ്ഞ വർഷം സർക്കാരിൽ നിന്ന് ചാരായം കിട്ടാതെ എനിക്ക് ഒത്തിരി നഷ്ടം വന്നു. ഇത്തവണ അത് നികത്താനുള്ള ശ്രമത്തിലായിരുന്നു ഞാൻ. ഇന്ന് കേട്ടു ഞാൻ വിളിച്ചെടുത്ത ഷാപ്പുകൾ എനിക്ക് ഉറപ്പിക്കരുതെന്നും പറഞ്ഞ് സാർ റിപ്പോർട്ട് ചെയ്തെന്ന്. ശരിയാണ്, എന്നെ ബുദ്ധിമുട്ടിക്കരുത് സാർ. എന്റെ പ്രയാസങ്ങൾ പറയണ്ട. പിന്നെ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, എന്ത് ചെയ്താലും എന്റെ പ്രിൻസിപ്പിൾ വിട്ട് ഇക്കാര്യത്തിൽ ഞാൻ പ്രവർത്തിക്കില്ല എന്നങ്ങ് ഉറപ്പിച്ചു പറയാതെ. അഞ്ചെട്ട് കൊല്ലമായിട്ട് സാറിന് എന്നെ അറിയാമല്ലോ. ഇയാള് കാണിച്ച നിറയേടുകൾ മുഴുവൻ അറിയാം. തന്റെ രാഷ്ട്രീയ സ്വാധീനവും പണത്തിന്റെ തിളപ്പും കൊണ്ട് എന്ത് പോക്കറ്റിലും കാണിക്കാമെന്ന് വെച്ചോ. അതിന് ഭയപ്പെടുന്നവനല്ല ഞാൻ. ഒരു ഡിപ്പാർട്ട്മെന്റിനെ മുഴുവൻ തന്റെ ചൊൽപ്പടിക്ക് നിർത്താമെന്നാണ് ഉദ്ദേശമെങ്കിൽ അതിന് എന്നെ കിട്ടില്ല. കിട്ടുവല്ലോ, തന്നേക്കാ വലിയവൻ. ഇറങ്ങി പോണം മിസ്റ്റർ. എടാ കൈമളെ, നിന്റെ ഒരു ഡിപ്പാർട്ട്മെന്റ് മാസത്തിൽ 1000 രൂപ ശമ്പളം വാങ്ങുന്ന തനിക്ക് ഈ മാളിയ പണിയൻ എവിടുന്നാണോ കാശ്? തന്റെ തറവാട്ട് സ്വത്തോ? അത് തന്റെ അപ്പൻ സമ്പാദിച്ചു. ശ്രീകണ്ഠൻ, നിന്റെ ഒരു പ്രിൻസിപ്പിൾ മൂത്ത പെണ്ണിന് ലക്ഷങ്ങൾ സ്ത്രീധനം കൊടുത്ത് കെട്ടിച്ചയക്കാനുള്ള പണം എവിടുന്നാടു? എന്നെ പോലെയുള്ള പാവപ്പെട്ട അബ്കാരി കോൺട്രാക്ടർമാരെ ഞെക്കിപ്പിഴിഞ്ഞെടുത്ത കാശല്ലടോ. നിർത്തണോ? എനിക്ക് രാഷ്ട്രീയ സ്വാധീനം വേണ്ട. ഈ നിമിഷം നിന്നെ കുടുംബത്തോടെ വെട്ടിനുറുക്കാൻ ഇവര് മതി. ഇല്ലെങ്കിൽ നാളെ കാലത്ത് 10 താൻ എഴുതി കൊടുത്ത റിപ്പോർട്ട് പിൻവലിക്കണം. വട കുമാരേട്ട, വാസുവിന്റെ കാര്യം എന്താ? നീ ഇങ്ങനെ തീ തിന്നണ്ട, ആ കേസ് രാജിയായി. ഏ, പൊള്ളാണോ കുമാരേട്ട? കുത്തു കൊണ്ടോന്ന് തന്നെയാ ഒത്തുതീർപ്പിന് ഇങ്ങോട്ട് വന്നത്. ശാരദ പോ, വാസു വീട്ടിൽ വന്നു. ഞാൻ ഡി സി ഒന്ന് വരട്ടിയപ്പോ നമ്മൾ വിളിച്ച ഷാപ്പുകൾ നമുക്ക് തന്നെ കിട്ടി. ഇനി പാളയമേ ബാക്കിയുള്ളൂ, അതും കിട്ടും. നീ ഒളിവിലായതുകൊണ്ട് സ്പിരിറ്റ് ആ കിട്ടാത്തത്. ഞാൻ പോവാ മലളി. അതുകൊണ്ട് കാര്യമില്ല, അവിടുന്ന് സ്പിരിറ്റ് തരുന്ന കെ ആർ സി ഇങ്ങോട്ട് പുറപ്പെട്ടിട്ടുണ്ടാവും. സ്വാമി. ഓ, ശ്രീയേട്ടൻ കുളിച്ചോ? ഇനി വാസു പോയിക്കോ. ബാംഗ്ലൂർക്ക് പോണ്ട ദിവസം ഞാൻ പറയാം. കനകത്തേൽപ്പിച്ചോളൂ. എന്താ ഇത്? കെ ആർ സിക്ക് കൊടുക്കാനുള്ള കാശാ. നമ്മൾ ഇന്ന് എസ്റ്റേറ്റിലേക്ക് പോകുന്നു, അയാൾ അവിടെ എത്തും. ഞാൻ ഇന്ന് കുറച്ച് കൂടുതൽ കുടിച്ചു, എന്നെ കാണാത്ത വിഷമം കൊണ്ടാ. ഇപ്പൊ തീർന്നില്ലേ വിഷമം? ആ തീർന്നു. വാസുട്ടും പോയ പിന്നെ അച്ഛൻ ഇവിടെ കിടന്ന് ബഹളമായിരുന്നു. കണ്ടവർക്ക് വേണ്ടി വഴക്കിന് പോയിട്ട് വല്ലതും പറ്റിയ അപ്പ ആരും ഉണ്ടാവില്ല നോക്കാൻ. ഒരാളുണ്ടാവും. നിങ്ങൾ പോയ ഉടനെ. ഹലോ സർ. ഹലോ. ഞാൻ നമ്മുടെ ചാരായം മിക്സ് പണ്ട സ്ഥലത്ത് പോയിരുന്നേ. കനകം എടുത്തു വെക്കേ. ഷുഗർ ഫാക്ടറിയിലെ എക്കച്ചക്കമാണ് സ്പിരിറ്റ് ഇരിക്കു. ஆனா நீங்க நினைக்கிற மாதிரி இப்ப பழைய விலைக்கு கொடுக்க மாட்டாங்க, விலை கொஞ்சம் கூடுதலா சொல்றாங்க. அது மட்டும் இல்லாம இப்ப இந்த பெங்களூர் கலிக்கட் ரூட்ல நிறைய செக் போஸ்ட் புதுசா போட்டு கழுத்து அறுக்குறாங்க. அவங்கெல்லாம் சம்திங் கொடுக்கணும்ல. என்னாலும் மிஸ்டர் கேஆர்சி, നിങ്ങൾ പറയുന്ന റേറ്റ് ரொம்ப ജാസ്തി. ഒരു വിട്ടുവീഴ്ച ചെയ്യാതെ മുടിയാതെ. യു സീ മിസ്റ്റർ ശ്രീകണ്ഠൻ, ബിഗ് ഗൺസ് ലൈക് പൊളിറ്റീഷ്യൻസ്, ഗവൺമെന്റ് ഒഫീഷ്യൽസ്, ഫാക്ടറി ഓണേഴ്സ് ഇവങ്ങൾ എല്ലാവരും ചേർന്ന സിൻഡിക്കേറ്റിലെ நான் ஒரு சின்ன ஏஜென்ட். இந்த மாசம் சப்ளை பண்ண ஃபுல் ஸ்பிரிட்டுக்கு மொத்த பேமெண்ட் வாங்காம நான் பெங்களூர் போவே முடியாது. எல்லாரும் சேர்ந்து என்ன கொலையே பண்ணி போட்டுடுவாங்க. என்ன பணம் கிட்டாதுண்டு கேஆர்சி ஜாவண்ட. நெக்ஸ்ட் லோட் எப்போ அது சொல்லு. இங்க ஸ்பிரிட் கொஞ்சம் கூட இல்லை. முதல்ல பணம் கொடுங்க, அப்புறம் லாரி அனுப்புங்க, ஸ்பிரிட் தானா வரும். சார், நமக்கு கிட்ட இன்ஃபர்மேஷன் தெட்டானு தோணுது. 3-4 மணிக்கூர் ஆயில்லை நம்ம இவட. வெயிட் மிஸ்டர் ஜெயபிரகாஷ், எனக்கு விவரம் தந்தவருக்கு பிழைக்கு இல்ல.
കേക്കോയോ എവിടെ വെച്ച് സാർ എവിടെ നിന്ന് കൈ കാണിച്ചെന്ന് ഞാൻ കണ്ടില്ല സാർ ഇത് കാലിയ या एक्सइस वेटिका चाको एड़ प्लाना वह स्क्वाड निकर ऐसी ശമ്പളം തരുന്നത് ഈ ജോലിക്കല്ല ആയിന്നിട്ട് എന്നിട്ട് എന്തായെന്ന് എന്നിട്ട് എന്താ ഞാൻ ഇങ്ങോട്ട് പോന്നു ചോ ഞാൻ ഒരു മണങ്ങ ഇങ്ങനെ ഒരു ചിന്ത പുള്ളിക്കാരത്തിന്റെ മനസ്സിലുണ്ടെന്ന് ഇതുവരെ ഞാൻ മനസ്സിലാക്കിയില്ലല്ലോ നാണം കിട്ടന്ന് വഴങ്ങി കൊടുത്തിട്ടും ക്ഷീണൻ എന്നെ ഉപദ്രവിക്കുകയാണ് സർ ഇപ്പൊ അങ്ങനെ തിരുവനന്തപുരത്തിന് പോയത് എന്നെ സ്ഥലം മാറ്റാനാണെന്നാ കേട്ടത് സാർ കാര്യത്തിലൊന്ന് ഇടപെട്ട് കൈമളെ ശ്രീകണ്ഠനും ഞാനും തമ്മിലുള്ള അടുപ്പവും സ്നേഹവും വെച്ച് പ്രത്യക്ഷത്തിൽ എനിക്ക് നിങ്ങളെ സഹായിക്കാനൊക്കില്ല എന്നാൽ നിങ്ങളുടെ സ്ഥലം മാറ്റം ഒഴിവാക്കാൻ ഞാൻ ശ്രമിക്കാം മതി സർ പക്ഷേ മേലിൽ ശ്രീകണ്ഠനെ ഉപദ്രവിക്കില്ല എന്ന് എനിക്ക് ഉറപ്പു തരണം ഞാൻ ആരെയും ഉപദ്രവിക്കുന്ന പ്രകൃതക്കാരനല്ല സർ മോടെ പഠിപ്പൊക്കെ എവിടെ വരെയായി അത് നിർത്തി വരട്ടെ നടുവട്ട ഉപഷാപ്പിന്ന് 3680 അവിടെ പണിക്കാരുടെ ഇടയിൽ കുഴപ്പമുണ്ട് മുതലാളി എപ്പോഴാ വരിക മന്ത്രിയെ കാണണമെന്ന് പറഞ്ഞാ പോയത് നാളെയോ മറ്റോ എത്തുമായിരിക്കും മൊത്തം കണക്ക് ശരിയല്ലേ ഇന്നെന്താ ചാക്കോ പിരിയുമായിട്ട് കൂട്ടുകാരൻ എന്തി വാസു ഒരു പാവാണ് അല്ലെങ്കിലും അവൻ ഈ വിഷയത്തില് വലിയ വിവരജ്ഞാനൊന്നും ഇല്ല പിന്നെ പേടിയും കാണും എന്താ താൻ വാസു എല്ലാ കാര്യങ്ങളും എന്നോട് പറഞ്ഞു ഇവിടത്തേക്ക് അങ്ങനെ ഒരു മോഹം ഉണ്ടെങ്കിൽ ഞാനില്ലേ അടിക്കരുതവനെ തൊട്ടുപോരും വാസു അപ്പൊ നീയും എന്റെ ഭാഗത്താണോ എങ്കിൽ ഇറങ്ങിപ്പോയാ രണ്ടും ആ
എത്ര നേരമായി ഈ ഇരിപ്പ്? നിങ്ങൾക്കൊന്നും കഴിക്കണ്ടേ? നമ്മളിനി എന്ത് ചെയ്യടാ വാസു? പോവാൻ പറടാ. ശ്രീകണ്ഠൻ അവിടെ പട്ടച്ചാരായം വെക്കുമ്പോ നമ്മൾ ഇവിടെ കള്ളച്ചാരായം കാച്ചി വെക്കും. പഠിച്ചതുള്ളി ഞാനും നീ മറന്നിട്ടില്ലല്ലോ. കഴിഞ്ഞ 8 വർഷമായിട്ട് ഈ റേഞ്ചിലുള്ള എല്ലാ ചാരായ ഷാപ്പും ലേലം വിളിച്ചെടുത്ത് നടത്തുന്നവനാ ഞാൻ. ഇന്ന് വരെ ഒരു ആവശ്യമായിട്ട് ഞാൻ ഈ ആഫീസിൽ കാലുകുത്തിയിട്ടില്ല. ഇന്ന് വന്ന എന്തിനാണെന്ന് അറിയാമോ? അടുത്ത ഓപ്ഷന്റെ കാര്യത്തിൽ അല്ല, എന്റെ തീട്ടൻ നിന്ന് വളർന്ന രണ്ട് പട്ടികൾ എനിക്കെതിരായി തുടങ്ങിയിരിക്കുന്നു. കള്ളവാറ്റ്, നിങ്ങളെ കൊണ്ട് നിർത്താൻ പറ്റൂല്ലയോ? പറയണം, ഇല്ലെങ്കിൽ എനിക്കറിയാൻ വഴി. വേണ്ട സാർ, ഞങ്ങൾ വേണ്ട ചെയ്തോളാം. കൊണ്ടുവരുന്നുണ്ട്. ഒന്ന് സാറേ, ഇനി അടിക്കരുത്. ജീവിക്കാൻ വേറെ വഴിയില്ലാത്തതുകൊണ്ട് മാറ്റിപ്പോയതാണ്. ജീവിക്കാൻ വേറെയും ജോലി ചെയ്തിരുന്നല്ലോ താൻ. അന്ന് ടാങ്കർ ലോറിയുമായിട്ട് വന്ന് എന്നെ വിട്ടിയാക്കിയത് താനല്ലേ? ഇയാള് വലിയ കത്തിക്കുത്തുകാരൻ. അത് ശ്രീകണ്ഠ മുതലാളി പറഞ്ഞിട്ട് ചെയ്തു പോയതാണ് സാർ. അറിയാം, മേലിൽ നിങ്ങൾ കള്ളച്ചാരായം വാറ്റുകയോ വിൽക്കുകയോ ചെയ്യരുത്. കുരിശുമല മുത്തപ്പനാണ് സത്യം. ഇനി ഞങ്ങൾ ചെയ്യില്ല. പാളയം ഷാപ്പ് ഇത്രയും കുറഞ്ഞതൊക്കെ കിട്ടുമോ? ടെൻഡർ അല്ലേ സ്വാമി, നിങ്ങളത് സീൽ ചെയ്തോളൂ. മത്സരിക്കാൻ ആളുണ്ടെന്ന് കണ്ടാൽ ലേലത്തിൽ നമുക്ക് കൂട്ടി വിളിക്കാലോ. എന്നാലും ഒരു സന്ദേഹം. ആരും വരില്ലടോ പട്ടരെ, എല്ലാറ്റിനും ഞാൻ ഒതുക്കിയിട്ടുണ്ട്. കഴിഞ്ഞ തവണ ലേലം നിർത്തിവെച്ച പാളയം ഷാപ്പാണ് വിളിക്കുന്നത്. ഇനി ആരാണ് ടെൻഡർ തരാനുള്ളത്? ഒരു 150,000, 55, 1, 55, 1, 60, 1, 60. കഴിഞ്ഞ തവണ മിസ് ജോർജ് കുട്ടി 1, 80 വിളിച്ചിരുന്നല്ലോ. നിങ്ങൾ എന്തിനാ അയാളെ നോക്കുന്നത്? അയാൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അയാൾ വിളിക്കും. 1, 60 ഒരു വട്ടം, 1, 60 രണ്ടു വട്ടം. ഇനി ടെൻഡർ പൊട്ടിക്കാം. ഒരു 165,000, മിസ്റ്റർ ഡി എം ജോർജ്. 1,75,000, മിസ്റ്റർ ശ്രീകണ്ഠൻ. തീർന്നില്ല, നിങ്ങൾ ആരും ബഹളം വയ്ക്കരുത്. ഒരു ടെൻഡർ കൂടി പൊട്ടിക്കാനുണ്ട്. എല്ലാവരും ഇരിക്കണം. ഇനി ആരാ ടെൻഡർ?
210,000. ആരുടെ അത്? മിസ്റ്റർ എം കെ വാസു ആൻഡ് മിസ്റ്റർ പി സി ചാക്കോ. ഞാനാ നിങ്ങൾക്ക് പണം വാങ്ങിച്ചു തന്നെന്ന് ആരും അറിയരുത്. ആ പറഞ്ഞതുപോലെ മാസാമാസം ആ പണം തിരിച്ചു കൊടുക്കണം. തീർച്ചയായും സാർ. സാറ് ചെയ്ത ഈ വലിയൊരു സഹായം നിങ്ങളെ സഹായിക്കായിരുന്നില്ല എന്റെ ലക്ഷ്യം. എനിക്കുറപ്പാണ് ആ കള്ളനാറി ഡി സി ആണ് ഇത് ഒപ്പിച്ചു കൊടുത്തത്. അവനെ ഞാൻ വിടില്ല. കനകം, നീ കരയുന്നു? നീ സങ്കടപ്പെടുന്നത് എന്തിന്? ഇല്ല കനകം, ഈ ശ്രീകണ്ഠൻ ആർക്കും തോറ്റു കൊടുക്കില്ല. അവർ തുടങ്ങട്ടെ. കാണുമ്പോ നമസ്കാരം. ഒന്ന് വേഗം കൊണ്ടു അങ്ങോട്ട്. എന്നെ ഇവിടെ ഇറച്ചി കിട്ടില്ലേ? എന്ത് ചെയ്യാവുമാരകത്ത്? എടോ കാളയറച്ചു കൊടുക്ക്. മുതലാളി നിങ്ങളും തമ്മിൽ വിരോധാണെങ്കിലും എനിക്ക് ഇപ്പൊ കൊണ്ടുവരും. അതുകൊണ്ടാ ഞാൻ ഇന്നല്ലേ പുതിയ ആളുകൾ. അതുകൊണ്ടാ എത്തി ഒരു മിനിറ്റ് കിട്ടിയില്ല. എടോ ആയില്ലേ ആള് കാത്തു നിൽക്കുന്നത്. വാങ്ങി വെക്ക്. വരവ് ചേർത്തില്ല. മതിയടി മാറ. ഈ ചാത്തുണി ഏട്ടനെ കൊണ്ട് തോറ്റി. നീ എങ്ങനെ നടക്കി നിർത്തും? ചാത്തുണി ഏട്ടനെ ഈ വേഷത്ത് കാണുമ്പോ എനിക്ക് ഓർമ്മ വരുന്നത് മുമ്പ് നിങ്ങൾ ഷാപ്പ് നടത്തിയ കാലാ. ആ അന്നത്തെ കുപ്പായം തന്നെയത്. എന്താ എഴുതിട്ട്? ഒരു മുഴുവൻ കുപ്പി ഒറ്റയ്ക്ക് വരുന്ന നിനക്ക് മതി. ഇരിയാവിടെ കാശില്ലെങ്കിൽ ഞാൻ കൊടുക്കാം. അല്ല അതുകൊണ്ടല്ല ചാത്തുണേട്ട. ചാത്തുണ്ണിയേട്ടന് കുടിക്കാൻ വേണ്ടത് ഞാൻ അങ്ങോട്ട് എത്തിച്ചേരാം. ഇവിടെ വന്ന് ഇങ്ങനെ ഞാനെന്ത്? ഞങ്ങൾ ഉപദ്രവിക്കില്ല. ഉപദ്രവിച്ചോ? ഈ വേഷം ഇനി എനിക്ക് ചെയ്തിട്ടില്ല മാധവി. എന്താണ് അവിടുത്തെ പിരിവ്? നാല് ബഷാപ്പ് കൂടെ തുടങ്ങി. തന്റെ കൂട്ടുകാരനോടെ വാസു. വാസുട്ടാ, എന്താ നിങ്ങളുടെ ഷാപ്പിൽ അടി നടക്കുന്നു? ഫോൺ വന്നിരിക്കുന്നു. ഞാൻ പോയിട്ട് വരാം. വാസു അരുത്, ഞാൻ കൂടെ പുറത്തു വന്നോട്ടെ. എന്ത് ചെയ്യുന്നതും നമ്മൾ ഒരുമിച്ച് മതി. എടാ വാസുവേ, ഈ വലിയ ഷാപ്പുകാരനായ പിന്നെ ഇങ്ങോട്ടൊന്നും കാണുന്നേയില്ലല്ലോ. ചാക്കോന്റെ അസുഖം എങ്ങനെ ഉണ്ടടാ? ചാക്കോ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ കൊണ്ടുപോയല്ലോ. ഏതാ വേണ്ടത്? എപ്പോഴും വന്ന് മാറ്റാൻ നോക്കൂല. എല്ലാം ഞാൻ കൊണ്ടുപോവാം. എന്നാ ഇതൊന്നും കഴിച്ചു നിന്നേക്ക്, ഞാൻ അലക്കിയിട്ടേക്കാം. വേണ്ട, ലോഡ്ജിൽ ഡോബി ഉണ്ട്. ¶¶
വെച്ചില്ലേ ആ കണക്ക് തീർന്നെന്ന് നിന്റെ അമ്മാവൻ ശ്രീകണ്ഠനോട് പോയി പറ മണികണ്ഠ ഇതിലെ സ്പിരിറ്റ് മാത്രമേ ഞങ്ങൾ എടുക്കുന്നുള്ളൂ ലോറി നാളെ കടപ്പുറത്ത് കാണും എനിക്ക് നഷ്ടപ്പെട്ട സ്പിരിറ്റിന്റെ കണക്കല്ല വാസുവിനെ അവനെ തീർത്തിട്ട് നിങ്ങൾ ഇങ്ങോട്ട് വന്നാ മതി അളിയാ നീ ഓവർ അല്ലെങ്കിൽ ഞാൻ കൊണ്ടുപോയി ഇവിടെ ഇല്ലളിയാ ഞാൻ ഓവറാണ് ആ എന്നാ പോയിക്കോ തുടക്കത്തിൽ നിങ്ങൾ എന്റെ ഷാപ്പിലേക്ക് പിക്കറ്റിംഗിന് ആളെ അയച്ചു അത് കഴിഞ്ഞ് എന്റെ കൂട്ടുകാരനെ തല്ലിച്ചതച്ചു നിങ്ങൾ എന്റെ ചാരായക്കട തല്ലി തകർത്തു അതിന്റെ കണക്കുകൾ നമ്മൾ തമ്മിൽ തീർത്താം പിന്നെ നിങ്ങൾ തുടങ്ങി ഇതോടെ നിർത്തണം ശ്രീകണ്ഠ മുതലാളി ഗോവിന്ദനെ പിടിച്ചോട്ടിരിക്ക എന്താ നിന്നെ പോലെ ആളും കയറി പിടിച്ചോ മുതലാളി ചമ്മേ അമ്മണി കേക്കണ്ട ഒരു കാര്യം പറഞ്ഞോണ്ട് വരുമ്പോ നീ ഇങ്ങനെ ആ ശരി പറ അങ്ങേരോട് ജോലി അന്വേഷിച്ച് വന്നിരിക്ക ഞാൻ വേണ്ടെന്ന് പറഞ്ഞിട്ടും പോകുന്നില്ല ഇനിയിപ്പോ എന്താ ചെയ്യുക ജോലി കൊടുക്കാം ഏ ചാക്കോ നിനക്കറിയില്ലേ ഗോവിന്ദേട്ടൻ കൂട്ടുന്ന ചാരായത്തിന്റെ രുചി ഒന്ന് വേറെയാ പിന്നെ വിഷുവല്ലേ ഒരുപാട് ചാരായം കൂട്ടിന് വരില്ലേ ഏ ഗോവിന്ദേട്ടാ ഇന്ന് മുതൽ ഞങ്ങളുടെ കൂടെ നിന്നോ എന്റെ കയ്യിൽ നിന്ന് ആദ്യം വിഷുക്കഞ്ഞട്ടം വാങ്ങിയിരുന്നത് വാസുവായിരുന്നു
അയ്യപ്പാ. എന്തോ മോള് നല്ലൊരു ദിവസമായിട്ട് പട്ടിണി കിടക്കണ്ട, വാസു വരില്ല. ചോദ്യങ്ങളൊന്നും ചോദിക്കാതെ പുറത്തിറങ്ങി നിൽക്കണോ? നിങ്ങളല്ലേ വാസു? അതെ. ആരാ ജാക്കോ? ഞാനാ. ആ വണ്ടി കയറണം. ഗോവിന്ദൻ പേടിക്കണ്ട, അടുത്തൊന്നും അവര് പുറത്തിറങ്ങില്ല. ജീവപര്യന്തം ജയിലിന്റെ അഴി എണ്ണുകയേ ഉള്ളൂ. ആശുപത്രിയിൽ എത്തിയവർ മുഴുവൻ രക്ഷപ്പെട്ടത് കൊണ്ടാ നിങ്ങൾക്ക് ജാമ്യം കിട്ടിയത്. സർക്കാർ സപ്ലൈ ചെയ്ത ചാരായം വിറ്റതിന് നിങ്ങൾ കുറ്റക്കാരല്ലെന്ന് വക്കീൽ വാദിച്ചു നിന്നെങ്കിലും മറ്റ് ഷാപ്പുകളില്ലാതെ നിങ്ങളുടെ ഇതിൽ മാത്രം വിഷം കലരാൻ എന്താ കാരണം? എന്റെ ബലമായ സംശയം ഞങ്ങളുടെ ചാരായത്തിൽ വിഷം കടത്തിയവനല്ലേ നീ? സത്യം പറയണം. ശ്രീകണ്ഠൻ അയച്ചല്ലേ നിന്നെ? പറയണം. എത്ര പേരെ കൊല്ലനാടാ നീ? അയ്യോ വാസു, അയ്യോ വാസു, എന്നെ കൊല്ലല്ലേ? ഞാൻ എന്നെ കൊല്ലല്ലേ? ഞാൻ സത്യം പറയാം, ഞാൻ സത്യം പറയാം, ഞാൻ സത്യം പറയാം. പതിനാളി പറഞ്ഞ മാതിരി ഞാൻ ചെയ്തിരുന്നെങ്കിൽ നീയും ജാക്കോ ഇപ്പൊ ഉണ്ടാകൂലായിരുന്നു.
റോഡ് പൊതുവേ സ്ലിപ്പറിയാണ്. അല്ലാതെ ഇങ്ങനെ കുടിച്ചു പൂസായി വണ്ടി വിട്ട് കാണും. ഏതായാലും ശ്രീണ്ടന്റെ മരണം നിങ്ങൾക്കൊരു നഷ്ടമായി അല്ലേ? എന്തോ നഷ്ടം. സമുദായ സംഘത്തിൽ കഴിഞ്ഞ തവണ ഞാൻ പ്രസിഡന്റായി മത്സരിച്ചപ്പോ സ്നേഹം നടിച്ച് ഈ ശ്രീകണ്ഠനാണ് എന്റെ കാലുവാരിയത്. അതുപോലെ നിങ്ങൾക്കിട്ടും അവനെന്തെല്ലാം വേല ഇറക്കി. അതിന്റെയൊക്കെ ശിക്ഷയായിരിക്കും ഇതൊക്കെ. ഈ റേഞ്ചിലെ ഏഴിൽ മൂന്ന് ഗ്രൂപ്പും പോക്ക. നടക്കാവിൽ കോട്ടച്ചാരായ മൂവായിരം വെച്ച് കിട്ടുന്നില്ലേ? എടോ, ഒരുത്തിനോട് പ്രാണം പോയി കിടക്കുക. നിങ്ങളുടെ ഒരു ചാരായ കണക്ക്. ഹലോ. ആ ഹലോ. നവറ സർ. ചാത്തുനേട്ട ബാ ഇരിക്ക. വേണ്ട, ഞാൻ ഇരിക്ക. ഏത് ബിസിനസ്സിലും ലാഭവും നഷ്ടവും കാണും. പൊട്ടിപ്പോയവരത് നികത്താനാ ശ്രമിക്കേണ്ടത്. അല്ലാതെ എല്ലാം ഞാൻ അറിയുന്നുണ്ട്. ഈയിടെ കുടി കുറെ കൂടുന്നുണ്ട്. അങ്ങനെയൊന്നുമില്ല. ആർക്കാട് കുഞ്ഞപ്പച്ചേട്ടനെ അറിയാമല്ലോ. നേരിട്ട് പരിചയമില്ല എങ്കിൽ വാ. ഞാനെന്തിനാ? നിങ്ങൾക്ക് ആ ലേലത്തിൽ ഡെപ്പോസിറ്റ് വെക്കാനുള്ള കാശ് ഞാൻ അങ്ങേറെ അടുത്തു നിന്നാ വാങ്ങിച്ചേ. ഇവിടെ വെച്ച് അതൊന്നും പറഞ്ഞ വാ. ഇതാണ് വാസു. ഓ വാസു, ആളെ ഇപ്പോഴാ കാണുന്നത്. ഇയാള് നമ്മുടെ സ്വന്തക്കാരനാണെന്ന് പറഞ്ഞു ഡി സി. അതെ, സ്വന്തക്കാരനാണ്. ഈ ചടങ്ങ് കഴിയുമ്പോ ഒന്ന് കാണണം. ഇലത്തൂരും കക്കോടിയും ഞാൻ വിട്ടു തന്നു. കോവ് ഒരു പുഷ്കരനെടുത്തു. താമസ്റ്റയിലെടുത്തോ? എനിക്ക് വേണ്ടതേ. വെസ്റ്റീലും നടക്കാവും. ജോർജ് കുട്ടി എടുത്തു, ബാക്കി ഞാൻ വിട്ടു. അത് പറ്റില്ല. ഇക്കഴിഞ്ഞ ലേലത്തിന് പാളയം ഗ്രൂപ്പ് വിളിച്ചതിനാ എന്റെ മോന്റെ വാരിക്കിട്ട് കുത്തിയത്. അതെനിക്ക് വേണം. തന്റെ മോനെ ഞങ്ങൾ കുത്തിച്ചില്ലല്ലോ. ആ പേര് പറഞ്ഞു വേണ്ട. കുഞ്ഞാപ്പിഞ്ഞെട്ടൻ എന്തൊന്നും മിണ്ടാത്തേ. നിങ്ങൾ പറയുന്നുണ്ടല്ലോ, ഇയാളെന്താടോ ഒന്നും മിണ്ടാത്തത്? കോഴിക്കോടിന് മുമ്പ് തൃശ്ശൂരും ചങ്ങനാശ്ശേരിയും റേഞ്ചിലല്ലേ ലേലം? ആദ്യം നമുക്ക് അവിടെ വീതിക്കാം. ചങ്ങനാശ്ശേരി കാര്യം പറയാൻ താനാരാ? കോഴിക്കോട് നിങ്ങളുടെ ഇഷ്ടത്തിന് വീതിക്കല്ലേ. അപ്പൊ പിന്നെ ഞങ്ങൾ നിങ്ങളുടെ നാട്ടിലേക്ക് വരാം. ഇയാള് ഭീഷണിപ്പെടുത്ത തന്നെ. ഞാൻ നടത്തുന്ന പാളയൻ ഷാപ്പ് ആരും മോഹിക്കണ്ട. അത് ഞാൻ ആർക്കും വിട്ടുതരില്ല. കുഞ്ഞാപ്പഞ്ഞാട്ടും കേട്ടില്ലേ ഇയാള് പറയുന്നത്? അവൻ പറയുന്നത് ന്യായമാ. എന്ന് വെച്ചാ പാളയം അവന് വിട്ടുകൊടുക്കാനോ? കണ്ണായ സ്ഥലം അവന് കൊടുത്തിട്ട് ബാക്കി നക്കാപ്പിച്ച ഞങ്ങൾക്ക് വേണ്ട. അങ്ങനെയാണെങ്കിൽ ഈ റേഞ്ച് മുഴുവൻ അയാളെ എടുത്തോട്ടെ. നിങ്ങൾ കാര്യമായിട്ട് പറയാണോ? അതിനുള്ള ധനശേഷി അവനുണ്ടെങ്കിൽ കാര്യമായിട്ട് തന്നെ ഞങ്ങൾ വിട്ടേക്കാം. ചുമ്മാ മാറാമെന്നല്ല, ലേലത്തിൽ നിന്ന് ഒഴിയുന്നതിനുള്ള കാര്യമായ വിഹിതം ചേട്ടൻ വാങ്ങിച്ചേരണം. വാസുവേ, ഈ റേഞ്ച് മുഴുവൻ പിടിക്കാനുള്ള കാശ് തന്റെ ഉണ്ടാവോ? ഉണ്ടാവും. ആ എങ്കിൽ പിന്നെ നമുക്ക് അങ്ങനെ തീരുമാനിക്കാം. നീ എന്ത് ഭ്രാന്തായി പറയുന്നത്? ഒരു റേഞ്ച് മുഴുവനുവേ, അതിനുള്ള പണം നമ്മൾ ഇവിടെ ഉണ്ടാക്കും. അതൊക്കെ കുഞ്ഞാപ്പൻ ചേട്ടന്റെ ഏർപ്പാടാ. കാശൊക്കെ അയാൾ തരും. കാര്യം ചാരായ വിൽപ്പനയാണെങ്കിലും ഈ തൊഴിലിന് ചില അടിസ്ഥാന തത്വങ്ങളൊക്കെ ഉണ്ട്. അത് തെറ്റിച്ച് ഈ വ്യവസായം നശിപ്പിക്കുന്നവരെ മാറ്റി നിർത്താനാ ഞാൻ നിങ്ങളെ സഹായിക്കുന്നത്. ഞങ്ങളിത് തിരിച്ചെങ്ങന? കഴിഞ്ഞ തവണ ഡി സി മുഖേന തിരിച്ചു തന്നില്ലേ, ഇത്തവണ നേരിട്ട്. ശരി മോനെ. മുതലാളിയല്ല, കുഞ്ഞാപ്പൻ, അങ്ങനെ വിളിച്ചാ മതി. അല്ല, ഈ കച്ചവടത്തിൽ നിങ്ങൾ തമ്മിൽ എങ്ങനെ?
ഞങ്ങൾ ഒന്നാണ്. അല്ല, നിങ്ങൾ രണ്ടാണ്, വാസു ചാക്കോ. പങ്കായിട്ട് ചെയ്യുമ്പോ ഇനി അങ്ങോട്ട് പാർട്ണർഷിപ്പ് ഡീഡ് വേണം, ഒരു ഫേം രജിസ്റ്റർ ചെയ്യണം. ആ, അതിനൊരു പേര് പറയൂ. എല്ലാം മുതലാളി. അല്ല, കുഞ്ഞാപ്പ ചേട്ടൻ തന്നെ. വാസു ചാക്കോ. വാസുവിന്റെ വായും ചാക്കോയുടെ വാസുക്കോ. വാസ്കോ. വാസ്കോ കൊള്ളാവോ? കൊള്ളാം. പോരടി, നമ്മുടെ ഇന്നത്തെ നിലയ്ക്കനുസരിച്ച് ഇവള് ബാംഗ്ലൂരിൽ തന്നെ പഠിക്കണം. അവൾ ഇംഗ്ലീഷ് ഒക്കെ പഠിച്ച് മിടുക്കിയാവട്ടെ. കയറുമോളെ? என்ன சாமி, வாஸ்கோ வந்து பிடிச்சிட்டீங்களா? உழைக்க வேண்டாம் அக்கா. அரசு, நான் புள்ளக்குட்டிக்காரன் இல்லையா? ஹலோ. പെണ്ണെ ഇഷ്ടപ്പെട്ടോ? കുട്ടിക്ക് നല്ല മുഖശ്രീയുണ്ട്, വാസുവിന് ചേരും. എനിക്കും പെണ്ണിനെ ഇഷ്ടപ്പെട്ടു. കാർത്തികേയന് ഈ വിവാഹത്തിന് സമ്മതമാ. നിങ്ങൾക്കാണ് ഈ ബിസിനസ് ഉണ്ട്, പണമുണ്ട്, ഇനി വേണ്ടത് ബന്ധുബലമാ. കാർത്തികേയനുമായിട്ടുള്ള ഈ ബന്ധുത ചാക്കോ. നീ പറയാൻ പോകുന്ന എന്താണെന്ന് എനിക്കറിയാം. ആ ചാത്തുണ്ണിയേട്ടന്റെ മോളുടെ കാര്യമല്ലേ? എടാ, അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളാ. നമ്മുടെ ഡി സി കൊണ്ടുവന്ന ആലോചനയാണത്, നമ്മുടെ ഗുണത്തിന്. അതല്ല ചാക്കോ, ഞാൻ ഇങ്ങനെ ചാത്തുണ്ണിയേട്ടൻ്റെ അതൊക്കെ ഞാൻ പറഞ്ഞ് ശരിപ്പെടുത്തിക്കോളാം.
ഇന്നലെയാ ഞങ്ങൾ അറിയുന്നത് ചാത്തുണ്ണിയേട്ടൻ ആശുപത്രിയിലാണെന്ന്. മുഖത്തെ കാർത്തിക മുതലാളി അറിയില്ലേ ചാത്തുണ്ണിയേട്ടൻ? വലിയ പാർട്ടിയാ. അങ്ങേരുടെ മകള് നല്ല പഠിപ്പും പരിഷ്കാരമുള്ള പെണ്ണ. നമ്മുടെ വാസുവിനൊരു ആലോചന. അവരിങ്ങോട്ട് കൊണ്ടുവന്നതാ നമ്മുടെ ഡി സി വഴി. അതങ്ങ് ഉറപ്പിച്ചു. ആ കാര്യം ചേട്ടനെ അറിയിക്കാൻ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇറങ്ങിയതായിരുന്നു. അപ്പോഴാ വാസുവിന് അത്യാവശ്യമായിട്ട്. എന്തിനാ? അല്ല, ചെലവുകൾക്കൊക്കെ ഇരിക്കട്ടെ. വേണ്ട, വാസു പ്രത്യേകം പറഞ്ഞിട്ടാ. ഞാൻ ഈ പണം വാങ്ങിയില്ലെന്ന് വാസുവിനോട് പറഞ്ഞേക്ക്. അമ്മേ, ഓഫീസിൽ നിന്ന് രാധാകൃഷ്ണൻ വന്നിട്ടുണ്ട്, ചെക്ക് ഒപ്പിടിക്കാൻ. ചെല്ല്. മോളോടെ അകത്തുണ്ട്. ഡെയ്സി, ഐ'm റെഡി പപ്പാ. ഇത് ചിപ്സ്. ഇതെന്താ പപ്പാ? എനിക്കറിയില്ല, നിന്റെ മമ്മിയോട് ചോദിക്ക്. ഒപ്പ് വാങ്ങിക്കുന്നല്ലാതെ എനിക്ക് കാശൊന്നും തരുന്നില്ലല്ലോ. മമ്മി, എനിക്കുണ്ടാ പാനി എവിടെ? ഇല്ലാതെ ഞാൻ പോവില്ല. ഹോസ്റ്റലിലെ ഫ്രണ്ട്സിന് ഞാൻ പ്രോമിസ് ചെയ്തതാ. എന്നെ നോക്കണ്ട, നിങ്ങൾ ഏറ്റ കാര്യമല്ലേ. എടി, പാനി ഇവിടെ കിട്ടില്ല. ചാരായത്തിൽ നിന്നല്ലോ, പനങ്കള്ളിൽ നിന്നല്ലേ വാറ്റിയെടുക്കുന്നത്. മോളെ, പപ്പ പാലയ്ക്ക് ആളെ വിട്ടിട്ടുണ്ട്. ചുമ്മാ പറയുന്നതാ? സത്യം. കിട്ടിയാൽ ഉടനെ പപ്പ രാധാകൃഷ്ണന്റെ ബാംഗ്ലൂർ കൊടുത്തേക്കാം. തീർച്ച. രാധാകൃഷ്ണൻ, പപ്പ വിൽ ഫോർഗെറ്റ്. യു മസ്റ്റ് ടേക്ക് ദി റെസ്പോൺസിബിലിറ്റി. ഓക്കേ, ഐ വിൽ ടേക്ക്. സേ പ്രോമിസ്. പ്രോമിസ്. ഹലോ ചാക്കോ, ബാംഗ്ലൂർ നിന്ന് കെആർസി വന്നിട്ടുണ്ട്. എവിടാ? നമ്മുടെ ഓഫീസിലെ. നീ വേഗം ഇങ്ങോട്ട് വാ. ചാക്കോ, കെആർസി വന്നിരിക്കുന്നത് ഒരു പുതിയ ബിസിനസ്സുമായിട്ടാണ്. അടുത്ത വർഷം മുതൽ തമിഴ്നാട്ടിൽ ചാരായത്തിനും കള്ളിനും പ്രൊഹിബിഷൻ വരാൻ പോകുന്നു. പക്ഷേ ഫോറിൻ ലിക്കർ വിൽക്കാം. ചാരായം കിട്ടാതെ വരുമ്പോൾ വിസ്കിയുടെയും ബ്രാൻഡിയുടെയും വില ഇരട്ടിയാവും. ഡബിൾ ഇല്ല, 10 times. അതുക്കാ തന്നെ ഒരു വിസ്കി ബ്രാൻഡി മാനുഫാക്ചറിംഗ് യൂണിറ്റ് ഒന്ന് റെഡി പണി വെച്ചിരിക്കേ. ഉങ്ങൾക്ക് ഇഷ്ടമാ സൊല്ലുങ്ക. നാളത്തെ പൂജയ്ക്കുള്ള കർമ്മ വന്നിട്ടുണ്ട്. അതൊക്കെ പിന്നെ പറയാൻ സ്വാമി, താനാ വത്സലൊടിഞ്ഞ് വരാം. കെആർസി, ഏതായാലും ഞങ്ങളൊന്ന് മദ്രാശിക്ക് വരാൻ തീരുമാനിച്ചു. എല്ലാം ഒന്ന് കണ്ടു മനസ്സിലാക്കാതെ. അതും സരിത. വാങ്ങ, എല്ലാത്തെയും പാരുങ്ക, അതുക്കപ്പുറം ഡിസൈഡ് പണുങ്ക. നാളത്തെ മദ്രാസ് ഫ്ലൈറ്റിന് 2 tickets വേണം. കെ ആർ ചിദംബരം, ചാക്കോ. ഞാൻ ഒറ്റയ്ക്കോ? വാസു ഇല്ലാതെ. നാളത്തെ പൂജ കഴിഞ്ഞ് ഞാനങ്ങ് എത്തിക്കൊള്ളടാ. എന്തിനാ കുമാരായതൊക്കെ? ഇവന് നന്ദിയുള്ളതുകൊണ്ട്. മറ്റവനുണ്ടല്ലോ,
ഇവന്റെ മുതലാളി വാസു. മാധവി, വാസുവിനിപ്പോ എന്നെ ഓർക്കാൻ എവിടെയാടി സമയം? ബിസിനസ് അല്ലേ? ചതുനേട്ടാ, വാസ്കോ മദ്രാശിയിൽ തുടങ്ങാൻ പോവാ. വളരട്ടെ മോളെ, കുമാരന് ചായ. അയ്യോ വേണ്ട, ഇവിടെ മരുന്ന് കുടിക്കുകയോ മറ്റെന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ. വേണ്ട, എല്ലാം ഉണ്ട്. എന്ത് തിരക്കുണ്ടെങ്കിലും നിന്റെ വാസു മുതലാളിക്ക് ഒന്ന് ഇവിടം വരെ വരാമായിരുന്നു. എത്ര നാളായി ഈ മനുഷ്യൻ ഈ കിടപ്പ് കിടക്കുന്നു. അവൻ സൂഹിക്കട്ടെ. എന്ത് സുഖം മാതി എടുത്തിയെ, വലിയ കൊമ്പത്തിൽ നിന്ന് എടുത്തിയെ കെട്ടിക്കൊണ്ടുവന്നുണ്ടല്ലോ. അവളാ വാസു മുതലാളിയുടെ ശാപം. പെണ്ണെന്ന് വെച്ചാ ആണെന്ന് ഒതുങ്ങി നിൽക്കണം. ഇവളാണെങ്കിൽ സ്വൈര്യം കൊടുക്കാതെ അങ്ങേരെ പമ്പലും കറക്കണ പോലെ ഇട്ട് നട്ടുന്നിരിക്കല്ലേ. ഇത് ദിവസം ഞാൻ കാണുന്നല്ലേ. എന്ത് തിരിച്ചിട്ടും ഇക്കാലം അത്രേ നിന്റെ മുതലാളിച്ചമ്മ ഒന്ന് പെറ്റില്ലല്ലോ. എന്താണ് അവള് മച്ചിയാ? ആർക്കറിയാ, കുട്ടികളുണ്ടാകാൻ കഴിക്കാത്ത നേർച്ചും ഇല്ല, വഴിപാടും ഇല്ല. ഇപ്പതാ നാളെ ഉണ്ട് വീട്ടിൽ വെച്ചൊരു പൂജ. ഒരു ഫംഗ്ഷൻ ഉണ്ടെന്നേ വാസു പറഞ്ഞുള്ളൂ. എന്താ വിഷയം? പറഞ്ഞു കൊടുക്കു സ്വാമി. പൂജയാണ്, സന്ധ്യയിൽ ലൈക് പുത്രയാമേഷ്ടി കുട്ടികളുണ്ടാകുന്നതിന് വേണ്ടി ഇനി രാമായണ ദശരഥം നടത്തിയിട്ടുണ്ട്. അങ്ങനെയാണല്ലോ നമ്മൾ ടി വി കാണുന്നില്ലേ രാമലക്ഷ്മണന്മാരുണ്ടായത്. പൂജയൊക്കെ കൊള്ളാം, പറഞ്ഞ കാര്യത്തിന് ഡോക്ടറെ കാണിച്ചോ. രണ്ടുപേരെയും ശ്രീദേവിയെ ഞാൻ പരിശോധിപ്പിച്ചിട്ടുണ്ട്. എന്റെ മോക്ക് ഒരു കുഴപ്പവും ഇല്ല. വിളിക്കുന്നു. അവര് சொன்ன மாதிரி எல்லா கோயிலுக்கும் போயிட்டு வரதா பிரார்த்தனை பண்ணீங்க. ഈ വർഷത്തെ സമുദായ ഇലക്ഷന് ഞാൻ എന്തായാലും ജയിക്കും. അതിനെന്താ മരുവനിലെ ലക്ഷങ്ങൾ മുടക്കാൻ? ഇവന്റെ വാശിയാ അമ്മായിയപ്പനെ പ്രസിഡന്റ് ആക്കിയേ അടങ്ങുമെന്ന്. അല്ലേ വാസു? ചാക്കോയെ കണ്ടില്ലല്ലോ. ചാക്കോ മദ്രാസിൽ പോയി. ആ ഞാൻ അറിഞ്ഞു, വാസ്കോ മദ്രാസിൽ തുടങ്ങുന്നുണ്ടെന്ന്. ചാക്കോയാണോ മദ്രാസിലെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്? തുടങ്ങിയിട്ടില്ല, നാളെ രാവിലെ ഞാൻ മദ്രാസിലേക്ക് പോകും. മുതല്ല നമ്മ പ്ലാന്റ് പാക്ക് പോകണം. എന്താ വിസ്കിയും ബ്രാൻഡി ഉണ്ടാക്കുന്ന ഫാക്ടറി പറയുന്നത്? നീ എന്താണ്? അതെ, നമ്മുടെ സ്പിരിറ്റും ചാരായം തന്നെ ഈ സാധനം. കളർ ചേർത്ത് അതാതിന്റെ മണം വരാൻ ഒരല്പ എസൻസ് കൂടെ ചേർത്ത് കലക്കിയെടുക്കും. അത് മട്ടുമല്ല, ബോട്ടിലിംഗ് എല്ലാം മെഷീൻ താ. സാറായ ബോട്ടിൽ മേൽ ലേബിൾ ഒട്ടിട്ട അസൽ ഫോറിൻ ലിക്കർ താ. സാറായ ബോട്ടിൽക്ക് ആഫ്റ്റർ ആൾ 18 രൂപ தான், ஆனா ഫോറിൻ ലിക്കർക്ക് 60 க்கு. இந்த ஊர்ல 50 லட்சம் வரைக்கும் இந்த பிசினஸ் பண்ணலாம். நான் அப்பவே சொல்ல ஒன்னு போட்டா 10 எடுக்கலான்னு. പക്ഷേ ഇതിന്റെ ലൈസൻസ് நான் ஏற்கனே மேலிடத்துல எல்லாரையும். நீங்க பணம் மட்டும் இன்வெஸ்ட் பண்ணா போதும், மத்தது எல்லாத்தையும் நான் பாத்துக்கறேன். ഈ ഒരു ലൈസൻസ് എങ്ങനെയെങ്കിലും പിടിച്ചെടുക്കാൻ പല പാർട്ടീസ് നമ്മുടെ നാട്ടിൽ നിന്ന് വന്ന് പല ഹോട്ടലുകളിലേക്ക് കിടക്കാ. എല്ലാവരും കെആർസി ആണ്. ഡോണ്ട് വറി, ഫസ്റ്റ് പ്രിഫറൻസ് വാസ്കോക്കു தான். ஆனா நீங்க உங்க முடிவை இன்னிக்கே சொல்லியாகணும். വിചാരിച്ച് നടക്കാത്ത ഒരു കാര്യം ഇവിടില്ല. എന്റെ അഭിപ്രായത്തിൽ ഇനി ഒന്നും ആലോചിക്കാനില്ല. നീ എന്തു പറയുന്നു? ഇത് എവ്വളവ്? 25 ലക്ഷം. ഇത് ലൈസൻസ് വാങ്ങുന്നതിനേ പറ്റാതെ ബാക്കി ഞങ്ങൾ നാട്ടിൽ പോയിട്ട്. അത് പോതും,
ഈ ലൈസൻസ് കിട്ടുമെന്ന് ഉറപ്പുണ്ടോ? എംഎൽഎ നമ്പിക്കില്ലയാ? അതല്ല കേർസി, 10-25 ലക്ഷം രൂപ ഒരു രേഖയും ഇല്ലാതെ പലർക്കായിട്ട് കൊടുക്കുമ്പോ இந்த ஊர்ல வார்த்தைதான் முக்கியம். நான் பணம் கொடுத்திருக்கிற மேலிடம் எவ்வளவு நம்பிக்கையான இடம் தெரியுமா? நீங்க நினைக்கிற மாதிரி கையெழுத்தெல்லாம் போட்டு தர மாட்டாங்க. நீங்க இந்த ஊர்ல இன்னும் 2-3 நாள் இருக்க போறீங்க. வேணும்னா நேராவே நான் இன்ட்ரோடியூஸ் பண்ணி வைக்கிறேன், நீங்களே பேசுங்க. ஐயோ அதுவும் வேண்டாம், கேஆர்சி எனக்கு விசுவாசம். ஈ முறி ஏதா? இது நம்மளது என்ன? அழியில சொஸ்தமாயிட்டு குறைச்ச ரெஸ்ட் எடுக்க ஸ்பெஷல் சூட்டு முறியா. மதாமே, மை ஃப்ரெண்ட் வாசு. ஹலோ. മദാമയെ പിടിച്ചില്ലെങ്കിൽ നിനക്ക് ഇഷ്ടമുള്ളതിന് എടുത്തോ, ബാക്കിയുള്ളവർ പുറത്തെടുത്തോളൂ. ചാക്കോ, എന്താ പറഞ്ഞു ഇവിടെ എല്ലാത്തിനും? അളിയ നീ ചൂടാകാതെ, കാശ് മാത്രം ഉണ്ടാക്കിയാൽ മതിയോ? ജീവിതത്തിൽ കുറെ സൂക്ഷിക്കൊക്കെ വേണ്ടേ? സൂക്ഷിക്കാനല്ല, ഒരു ബിസിനസ്സിനാണ് നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത്. ഇതും കെയർസിൽ ഏർപ്പെടാണോ? അയ്യോ അല്ല, ഇതൊക്കെ എന്റെ സ്വന്തം ഏർപ്പാടാ. ശ്രീദേവി, നാളെ കഴിഞ്ഞ് നമുക്ക് പുറപ്പെടാം. എവിടെ? പൂജയുടെ ബാക്കി അമ്പലങ്ങളിലൊക്കെ പോണമെന്ന് പറഞ്ഞിരുന്നില്ലേ? ഞാൻ മദുരാശി വെച്ച് ഒന്നുകൂടെ പരിശോധിപ്പിച്ചു, അവിടുത്തെ വലിയൊരു ഡോക്ടറെ കൊണ്ട്. അങ്ങേരും പറയുന്നു കുട്ടികളുണ്ടാകാൻ എനിക്കൊരു കുഴപ്പമില്ല. ആ പൂജാരി പറഞ്ഞതുപോലെ നമുക്ക് രണ്ടുപേർക്കും കൂടെ അമ്പലങ്ങളിലൊക്കെ പോയെന്ന് പ്രാർത്ഥിച്ചു വരാം. അമ്മേ, ഇതിട്ടിട്ട് എന്തോ മാതിരി. നിങ്ങൾ മദ്രാസിൽ പോയി ഓരോന്ന് കണ്ടുപിടിച്ചോണ്ട് വന്നിരിക്കുന്നു. നിനക്കും കാണാൻ കൊണ്ടുവന്നിട്ടുണ്ട്. നോക്കി, മോള് അയച്ചെന്നതാ. ഈ രാധാകൃഷ്ണൻ തന്നെ ഇവളുടെ കയറി നിൽക്കുന്നത്. അവൻ അവിടെ ചെന്നപ്പോ എടുത്തതായിരിക്കും. എനിക്ക് മോളെ കാണാഞ്ഞിട്ട് വിഷമമുണ്ട്. നമുക്കൊന്ന് ബാംഗ്ലൂർക്ക് പോ. ഇവിടെ ആള് വേണ്ടേ? നാളെ വാസു എങ്ങാണ്ട് ചുറ്റാൻ പോവാ. ആ നീ ഇതാ ഇത് നോക്ക്. അത്യാവശ്യമായിട്ട് സാറിനെ കോണ്ടാക്ട് ചെയ്യണമെങ്കിൽ എങ്ങനെ? ഞങ്ങൾ പലയിടത്തും പോകുന്നില്ല, ഞാൻ ഇങ്ങോട്ട് വിളിക്കാം. സജി, നീ ചുമ്മാ ചുറ്റി കറങ്ങാതെ വീടിനകത്ത് തന്നെ ഇരിക്കണം, ഞങ്ങൾ തിരിച്ചു വരുന്നവരെ. വാസു, നമ്മുടെ ചാത്തുണിയേട്ടൻ മരിച്ചു. ഞങ്ങൾ പുറപ്പെട്ടിറങ്ങിയിരിക്കുകയാണല്ലോ. ഏതായാലും ഒരു നല്ല കാര്യത്തിന് ഇറങ്ങിയതല്ലേ. ഞാൻ വേണ്ടത് ചെയ്തോളാം. വാസു വയ്ക്കൂ. അല്ല, വാസു വയ്ക്കുള്ളൂ. Thank you.
മൊത്തം രൂപ എത്രയുണ്ട് സ്വാമി? അത് പറ സേഫിലേത് കൂടി കൂട്ടി 17 ലക്ഷത്തി ചില രൂപ വരും. അത് ബാംഗ്ലൂർക്ക് അയക്കണോ? വേണ്ട, ഉള്ളിടത്തോളം പണം മദ്രാസിൽ കൊണ്ടുപോകണം. ഓ, സാറിനൊരു ടെലഗ്രാം. നോക്ക് സ്വാമി. ബാംഗ്ലൂരിലെ മോള് പഠിക്കുന്ന കോൺവെന്റിൽ നിന്ന ഉടൻ പുറപ്പെട്ട എല്ലാം ചെക്കായിട്ട് തൊഴാൻ പോയതായിരുന്നു. വന്നപ്പോഴറിഞ്ഞത് ചാത്തുണ്ണിയേട്ടൻ സൂക്കേടായിട്ടും കിടന്നിരുന്നു കുറച്ചു കാലം. കണ്ണടയുമ്പോൾ ഒരു കാര്യത്തിലെ ആൾക്ക് സങ്കടം ഉണ്ടായിരുന്നുള്ളൂ. മോളെ ഒരുത്തനെ ഏൽപ്പിച്ചിട്ട് പോകാൻ സാധിച്ചു. മാധവീർത്തി, ഞാൻ വേണ്ടെന്നാച്ച ചെയ്യാം. ചാത്തുണ്ണിയേട്ടൻ ഉള്ളപ്പോഴും ഇല്ലാണ്ടായപ്പോഴും അന്യനെ സഹായിച്ചിട്ടേ ഉള്ളൂ. അങ്ങേരുടെ കയ്യിൽ നിന്ന് വാങ്ങി തിന്ന് തടിച്ചു കൊഴുത്തവര് പലരും അത് മറന്നു. പക്ഷേ എനിക്കങ്ങനെ മറക്കാൻ ഒക്കൂല. തീർന്നില്ലേ? അപ്പോ ശാരദ, ഞാൻ ഇത്തരം സ്ഥലങ്ങളിലേക്ക് എന്നെ കൊണ്ടുവരരുത്. എടി, നീ ബാംഗ്ലൂരിൽ പോയി പഠിച്ചത് ഇതാണോടി? കണ്ട ആമ്പിള്ളേരുടെ കൂടെ. സ്റ്റോപ്പ് ഇറ്റ്! കണ്ടവരല്ല, ഞാൻ പോയത് രാധാകൃഷ്ണന്റെ കൂടാ. ഐ ലൈക്ക് ഹിം, ഐ ലവ് ഹിം. എടി നന്നിയേട്ടൻ നായ, തൊടരുത്. തന്നെ കൊല്ലരുത്. തന്നെ ചാക്കോ, എന്താ ഇത്? സ്റ്റാഫിന് മുമ്പ് വെച്ചോ. വാ, പറയട്ടെ. വാ. അമ്മണി അല്ല എന്നോട് പറഞ്ഞു, ഇനി നീ ഇങ്ങനെ ബഹളം വെച്ച് നാട്ടുകാരെ അറിയിക്കാതെ പിന്നെ അവരെ ഞാൻ വെറുതെ വിടാനോ? അതല്ല, 10 പേരറിഞ്ഞ നമ്മുടെ മോക്കാട് അതിന്റെ പേര് ദോഷം. കാര്യം എനിക്ക് വിട്ടുന്നേക്ക്, ഞാൻ സമാധാനമായിട്ട് കൈകാര്യം ചെയ്തോളാം. രാധാകൃഷ്ണൻ ഇരിക്ക്, ഇരിക്ക് രാധാകൃഷ്ണ. എന്താടോ ഒരു പ്രശ്നം? നീയും ഡേയ്സി മോളും പറയേ. നീ അവളെ വിളിച്ച് ഹോസ്റ്റലിന് പുറത്തു കൊണ്ടുപോകാറുണ്ടോ? പറയേ. ഉണ്ട്. എവിടെ ഒക്കെ പരിഭ്രമിക്കണ്ട, പറഞ്ഞോളൂ. ഞങ്ങള് റെസ്റ്റോറന്റില്, സിനിമയ്ക്ക്, ലാൽബാഗില്. ആ പിന്നെ, നീ അവളെ ഒരു ദിവസം മൈസൂർ വൃന്ദാവനത്തിൽ കൊണ്ടുപോയി ഹോട്ടലിൽ മുറി എടുത്ത് താമസിച്ചോ. അതൊക്കെ തെറ്റല്ലേ രാധാകൃഷ്ണ? അവളെ ഒരു കുട്ടിയല്ലേ, അങ്ങനെ കൊണ്ടുപോയി പഴപ്പിക്കാവോ? ഞങ്ങൾ തമ്മിൽ ഇഷ്ടമാ, ഡേയ്സി എന്നെ കല്യാണം കഴിക്കും. അതൊന്നും നടക്കുന്ന കാര്യമല്ല. അവർ ജാതി വേറെ, ക്രിസ്ത്യാനികൾ, നമ്മൾ ഹിന്ദുക്കളല്ലേ. ജാതി മതമൊന്നും സ്നേഹത്തിന് നില്ലേ. കഴിഞ്ഞത് കഴിഞ്ഞു, പോട്ടെ. നിനക്ക് സ്വന്തമായിട്ടൊരു ഏർപ്പാട് തുടങ്ങാനുള്ള പണം ഇതിലുണ്ട്, എടുത്തോ. ഇനി ആ കുടുംബത്തെ ഉപദ്രവിക്കരുത്. ആളെ വിട്ട് വിളിപ്പിച്ചപ്പോഴേ എനിക്കറിയായിരുന്നു വിലപേശാനാണെന്ന്. ഇതിന് എന്നെ കിട്ടില്ല രാധാകൃഷ്ണ. എന്നെ ഒഴിവാക്കി,
ഡേസിയെ മറ്റൊരുത്തനെ കൊണ്ട് കെട്ടിക്കാൻ നോക്കണ്ട, നടക്കില്ല. എടാ നിന്റെ തടി ചീത്തയാവും. ഭീഷണിയൊന്നും വേണ്ട സാർ, വരട്ടാനാണെങ്കിൽ എനിക്കറിയാം. എന്നെ നിനക്കറിയാവല്ലോ. ഉവ്, വാസ്കോയുടെ സ്പിരിറ്റ് കച്ചവടത്തിന്റെ താവളങ്ങൾ മുഴുവൻ, ലക്ഷക്കണക്കിന് രൂപയുടെ നികുതി വെട്ടിച്ച് നിങ്ങളുണ്ടാക്കിയ കള്ളപ്പണത്തിന്റെ കണക്കുകൾ മുഴുവൻ എനിക്കറിയാം. രാധാകൃഷ്ണ, ആ പെണ്ണിന് ബൃന്ദാവനത്തിൽ മാത്രമല്ല മറ്റെവിടെയൊക്കെ കൊണ്ടുപോയെന്നും എന്തൊക്കെ ചെയ്തെന്നും ഉള്ള തെളിവുകൾ ഫോട്ടോ സഹിതം എന്റെ കയ്യിലുണ്ട്. അവളെ ഉടുതുണിയില്ലാതെ മുരളി, പയ്യന്റെ കാറ്റ് പോയി. ചത്തം കേടുത്ത് എറിയടാക്കിയോട്ട് എറിയാൻ. എന്താ ഈ നേരത്ത്? ഞാൻ അകത്തേക്ക് വരും. ഹോട്ടലിന്റെ പ്രൊപ്രൈറ്റർ മിസ്റ്റർ വാസു ഇവിടെ വീട്ടിലുണ്ടാവും. മോളെ, വാസു എവിടെ? ആ പിന്നെ, ആ നീ ചുമ്മാ ഇരിയടാ ചാക്കോ. ആ പിന്നെ, കെ ആർ സിയെ ഹോട്ടലിലേക്ക് വിടണ്ട, നിന്റെ വീട്ടിലിരുത്തിയാ മതി കേട്ടോ. ശരി. എന്താ വാസു ഉണ്ടായത്? ആ ചെറുക്കന്റെ ആദാകൃഷ്ണൻ ചാടി ചത്തു. ആളുകൾ പലതും പറയുന്നുണ്ട്, കുഴപ്പമാവും. ഞാൻ ഉടനെ തിരുവനന്തപുരത്ത് പോയി ഹോം മിനിസ്റ്ററെ കണ്ട്. ഏയ് വേണ്ട, അതിന്റെ ആവശ്യമൊന്നുമില്ല. ചേട്ടാ, പോലീസ് ഇൻസ്പെക്ടർ വന്നിട്ടുണ്ട്. മിസ്റ്റർ വാസു, ഞാൻ ആ രാധാകൃഷ്ണന്റെ മരണത്തെ കുറിച്ച് അന്വേഷിക്കാനാണ് വന്നത്. ഇന്നലെ രാത്രി 10 മണിക്ക് നിങ്ങൾ അവനുമായി ക്ഷോഭിച്ച് സംസാരിക്കുന്നത് കണ്ടവരുണ്ട്. ശരിയാണ്. എന്തായിരുന്നു കാര്യം? കമ്പനി വക ക്യാഷ് കൈകാര്യം ചെയ്തതിൽ അവൻ ചില കൃത്രിമങ്ങൾ കാണിച്ചു. മോട്ടിച്ച കാശ് രാവിലെ തിരിച്ചു തന്നില്ലെങ്കിൽ എന്റെ വിധം മാറുമെന്ന് ഞാൻ അവനോട് പറഞ്ഞു. നിങ്ങൾ അവനെ ദേഹോപദ്രവം ഏൽപ്പിച്ചില്ലേ? ഇല്ല. തെറസിന്റെ വേദന കൊണ്ട് ആർത്തു വിളിച്ച ആ പയ്യന്റെ കരച്ചിൽ കേട്ടവരുണ്ടല്ലോ, നിങ്ങളുടെ ഹോട്ടലിൽ താമസിക്കുന്നവർ തന്നെ. ഞാൻ കേട്ടില്ല. പിന്നെ അവനങ്ങനെ ടെറസിന്റെ തലകുത്തി താഴെ വീണു? അത് നിങ്ങൾ പോയി അവനോട് ചോദിക്കണം. മിസ്റ്റർ, ഡോണ്ട് പ്ലേ സ്മാർട്ട്. ഞാൻ ഇങ്ങോട്ട് വന്നത് എന്റെ മര്യാദ കൊണ്ടാണ്. കിട്ടിയ തെളിവുകൾ വെച്ച് നിങ്ങളെ സ്റ്റേഷനിൽ വരുത്താനും പോലീസ് മുറയിൽ ചോദ്യം ചെയ്യാനും എനിക്ക് അറിയഞ്ഞിട്ടല്ല. ഇതൊക്കെ ഞാനും കുറെ കണ്ടതാണ് സാറേ. കിട്ടിയ തെളിവെന്ന് വെച്ചാൽ ഞാൻ ആ ചെറുക്കനെ കൊന്നുവെന്നാണോ? അതെ സാറേ. 10-14 വയസ്സ് മുതൽ തല്ലും കൊത്തും കൊണ്ടും കൊടുത്തും വളർന്നവനാ ഞാൻ. ആവശ്യം വന്നാൽ ഇന്ന് വരുത്തനെ കൊല്ലാൻ എനിക്ക് മടിയില്ല. ആ ശവത്തിന്റെ പൊടി പോലും നിങ്ങളെ കാണിക്കാതിരിക്കാനും എനിക്കറിയാം. അല്ലാതെ നീ പീറച്ചെറുക്കനെ ഞാൻ തന്നെ കൊന്നിട്ട് എന്റെ ഹോട്ടലിന്റെ മുമ്പിൽ ഇടാൻ മാത്രം വിട്ടിയാണ് ഞാനെന്ന് സാറും തോന്നുന്നുണ്ടോ? പിന്നെ അവനെങ്ങനെ? അവൻ ചെയ്ത കുറ്റം പോലീസിൽ അറിയിക്കുന്നു ഭയന്നിട്ട് അവൻ ജീവനൊടുക്കിയത്. ആളുകൾ എന്ത് വേണമെങ്കിലും പറയട്ടെടാ, അത് പേടിച്ച് ഞാൻ ഇവിടുന്ന് കുടുംബത്തോടെ ഒളിച്ചോടിപ്പോവാനോ? പേടിച്ചിട്ടല്ല ചാക്കോ. ഏതായാലും മദുരാശിയിൽ നമ്മൾ ഇത്രയൊക്കെ പണം മുടക്കി. നമ്മളിൽ ആരെങ്കിലും ഒരാൾ അവിടെ നിന്നേ പറ്റൂ. ഇപ്പോഴത്തെ പരിസ്ഥിതിയിൽ നീ പോയി നിൽക്കുന്നതാണ് നല്ലത്. അമ്മയുടെ അഭിപ്രായം എന്താ? ഈ വീടും കുടിയും വിട്ട് അന്യനാട്ടിൽ പോയി കഴിയാൻ എന്നമ്മ നീങ്ക? മെട്രാസ് ഉങ്ക സ്വന്തം ഊർമാർ നനച്ചീങ്ക. ഉങ്ങൾക്ക് എന്താ കുറയും വരാമ നാ പാത്തുക്കറേ. അങ്ങ നമ്മ ഗസ്റ്റ് ഹൗസ് ഇരിക്കു, അതിലേ നീങ്ക തങ്ങിടലാം. ആ അപ്പുറം ഉങ്ക പൊണ്ണ പത്തിയ കവലയും വിട്ടിടുങ്ക. മെട്രാസിലെ ബെസ്റ്റ് കോളേജില നാ സേർത്തിടുറേ. അപ്പുറം എന്നെ വേണം? അമ്മണി, ഇനി ഒന്നും ആലോചിക്കണ്ട. എല്ലാം കൊണ്ടും നിങ്ങൾ കുറച്ചു കാലം ഇവിടുന്ന് മാറി താമസിക്കുന്നതാണ് നല്ലത്. എന്താ
ശരി വാസു. കുറച്ചെങ്കിലും സ്വൈര്യം തടാ. സ്വൈര്യം കിടത്ത് ഞാൻ എന്ത് ചെയ്തു? പുറത്തേക്ക് ഇറങ്ങാൻ വയ്യ. ആളുകൾ പറയുന്നതേ രാധാകൃഷ്ണൻ പാസ്വേർഡും ചവിട്ടി കൊന്ന. Your bloody mouth. ശ്രീദേവിയുടെ തലവേദനയാണെന്നും പറഞ്ഞ് പോയി കിടന്നു. ശ്രീദേവി, 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 എന്തു പറ്റി നിനക്ക്? ശ്രീദേവി, ശ്രീദേവി, കണ്ണവർക്ക് നിങ്ങൾ രാധാകൃഷ്ണനെ കൊന്നു. മോനെ, നീ വാസുവിനെ ഓഫീസിലേക്ക് ഫോൺ ചെയ്ത് ഞാൻ വന്നിട്ടുണ്ടെന്ന് പറയ്. ഇല്ലെങ്കിൽ എനിക്ക് ഭ്രാന്ത് പിടിക്കും. എന്നെ രക്ഷപ്പെടുത്താനല്ലേ ഇങ്ങോട്ട് ഇറക്കി വിട്ടത്? അതുകൊണ്ട് അച്ഛൻ രക്ഷപ്പെട്ടു. വാരിക്കോരി വാങ്ങുന്നുണ്ടല്ലേ മരുമകന്റെ കയ്യിൽ നിന്ന്. കടങ്ങൾ വീട്ടാനും സമുദായത്തിൽ പ്രമാണിച്ചമയാനും എനിക്കിനിവിടെ നിൽക്കാൻ വയ്യ. ഞാൻ വീട്ടിലേക്ക് വരികയാണ്. വാസുവിനോട് ചോദിക്കാതെ വേണ്ട. ശ്രീദേവി, എന്താ ഇത്? ഞാൻ എന്റെ വീട്ടിലേക്ക് പോകുന്നു. പെട്ടെന്ന് ഇങ്ങനെ എനിക്ക് വയ്യ. നിനക്ക് അസുഖം വല്ലതുവാണെങ്കിൽ ചികിത്സിക്കാൻ ഇവിടെ സൗകര്യം. നീ പോണ്ട. എന്നെ ഇവിടെ തടവിലിടാനാണോ ഉദ്ദേശം? അല്ല, ഒരു കുടുംബമായിട്ട് ജീവിക്കാം. അതിന് നീ ഇതുവരെ സഹകരിച്ചിട്ടില്ലല്ലോ. രാപകൽ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് വീട്ടിൽ കയറി വരുന്ന എന്നെ ഒരു ഭാര്യയുടെ സ്നേഹത്തോടെ എന്തെങ്കിലും നീ സ്വീകരിച്ചിട്ടുണ്ടോ? കല്യാണം കഴിഞ്ഞ അന്നു മുതൽ പകയും വൈരാഗ്യം വെച്ച് മാത്രമേ നീ എന്നോട് പെരുമാറിയിട്ടുള്ളൂ. എന്ത് തെറ്റാ ഞാൻ ചെയ്തത്? എന്തിനാ നീ എന്നെ ഇങ്ങനെ വെറുക്കുന്നേ? ഏതാടാ ഈ റിപ്പോർട്ടർ ജയചന്ദ്രൻ? എനിക്ക് ഇരിക്കാൻ. താനല്ലേ ഈ റിപ്പോർട്ട് എഴുതിയ ജയചന്ദ്രൻ? കഴിക്കേ. ആ കഴിക്കണോ? ഇത് സ്കോച്ചാണ്. ആത്മഹത്യയോ കൊലപാതകമോ, ഒരു പ്രേമത്തിന്റെ അന്ത്യം. എടോ, കല്യാണം കഴിച്ചയക്കേണ്ട ഒരു പെൺകുട്ടിയെ കുറിച്ച് താൻ എന്തൊക്കെ അനാവശ്യമാടോ എഴുതി വെച്ചിരിക്കുന്നേ? സത്യം തനിക്കറിയണോ? ആ കുടി കുടി. ഈ രാധാകൃഷ്ണനെ തനിക്ക് നേരത്തെ അറിയാമായിരുന്നോ? അവന്റെ വീടും കുടുംബമൊക്കെ? ഇല്ല. ഇല്ല.
അതേ തൊഴിൽ വയറ്റിപ്പിഴപ്പിന് വേണ്ടി മുമ്പ് ഞങ്ങളും ചെയ്തിട്ടുള്ളതാ. എനിക്ക് അയാളോട് ദയ തോന്നി. പക്ഷേ സർക്കാരിന് കിസ്തയടച്ച് ചാരായ കച്ചവടം നടത്തുന്ന ഞങ്ങൾക്ക് അയാളുടെ കള്ളവായിട്ട് അനുവദിച്ചു കൊടുക്കാൻ പറ്റില്ല. എന്ത് പണിയാണേലും ഷാപ്പിലെ എച്ചിൽ വളർക്കുന്ന ജോലിയാണെങ്കിൽ എന്റെ മോൻ ചെയ്തോളും. ഇല്ലെങ്കിൽ ഞങ്ങൾ എല്ലാവരും തെരുവിൽ ഇറങ്ങേണ്ടി വരും മുതലാളി. അന്ന് രാധാകൃഷ്ണൻ ഞാൻ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു വന്നു. എച്ചിൽ പറക്കുന്ന പണിക്കല്ല, ഓഫീസിൽ ജോലി കൊടുത്തു, വിശ്വസിച്ച് ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചു, ഞങ്ങളുടെ വീട്ടിലെ ഒരു അംഗത്തെ പോലെ കരുതി എല്ലാ സൗകര്യങ്ങളും കൊടുത്തു. എന്നിട്ടാ നാറി ഇവിടെ നിന്നുകൊണ്ട് എന്റെ നേരെ വാസ്കോ സ്ഥാപനം തകർക്കുമെന്ന് പറഞ്ഞാൽ ഞാൻ അവനെ എന്ത് ചെയ്യണോടോ? അതേ ഞാൻ ചെയ്തോളൂ. ചവിട്ടി തൊഴിച്ചവന്റെ എല്ല് നുറുക്കി എടുത്ത് താഴോട്ടിട്ടു. അല്ലാതെ പ്രേമവും പുല്ലുമൊന്നും അല്ല. താൻ എഴുതിക്കോ, രാധാകൃഷ്ണൻ ഈ വാസ്കോ വാസു ചവിട്ടിക്കൊന്നു. ആ തനത്ത് കൂടി. ചാക്കോ, ഇപ്പ നമ്മ പാക പോറത് മൈസൂരിലെ പെരിയ അബ്കാരി കോൺട്രാക്ടർസ്. ஆனா நீங்க கேரளாவிலே பெரிய அப்காரி கிங். அதை மனசில் வச்சுக்கிட்டு அது மாதிரி பிஹேவ் பண்ணணும். மற்றதெல்லாம் நான் பார்த்துக்கிறேன். ஓகே வாசு அறியாதுங்கிட்டு காரியம். இதுக்கெல்லாம் போய் கவலைப்பட்டுக்கிட்டு ஆ இந்த டிராஃப்டை கையில் வச்சிங்க. இதில் எத்தனை ரூபாய் எழுதியிருக்கிறது? 1 கோடி ரூபா. என்ன நினைச்சிங்க இவர் ஒன்றும் சும்மா வரல? நீங்களே யாரையும் உபதிரவிக்கானல்ல. வாஸ்கோ கம்பெனிக்கு மைசூரில் ஒரு ஃபுட்டிங் வேணும். ஹி வாண்ட்ஸ் ஆல் யுவர் ஹெல்ப். தட்ஸ் ஆல். கேர்ஜி ப்ளீஸ். சாரே, ഞാൻ ഒരു മലയാളിയാ. കഴിഞ്ഞ 2 വർഷമായി മൈസൂർ സിറ്റി റേഞ്ച് ഞാനാണ് നടത്തിവരുന്നത്. ഇനി നമ്മൾ നാട്ടുകാർ തമ്മിൽ പടവെട്ടി സർക്കാരിന് കാശുണ്ടാക്കി കൊടുക്കണോ? ഈ ചോദ്യം എനിക്ക് അങ്ങോട്ട് പോകാമല്ലോ. മിസ്റ്റർ ചാക്കോ, ഇവങ്കെല്ലാം ഇന്ന് ഊരുകാരങ്ങ. ഇന്ന് വർഷം നമ്മ കോൺട്രാക്ട് വിട്ടു കൊടുത്തല്ല, സുമ്മാ ഇല്ല. അതുക്കായി ഇവങ്കെല്ലാം നമുക്ക് 5 ലക്ഷം രൂപ തരാങ്ക. 5 ന് ബദലാ 15 ലക്ഷം ഞാൻ കൊടുക്കാം. സിഗരറ്റ്? നോ താങ്ക്സ്. മലയാളിയാണെന്നല്ലാതെ പേര് പോലും പറഞ്ഞില്ലല്ലോ. പേര് പീതാംബരൻ, തിരുവനന്തപുരത്തെ വീട്. പീതു ഒന്നും ശബന്നി ഇപ്പോ. எனக்கு நீங்களும் வேணும், அவங்களும் வேணும். 5 வேணா 15 வேணா, நான் ஒன்று சொல்கிறேன். இவங்க 10 லட்சம் ரூபாய் உங்களுக்கு தராங்க, வாங்கிக்கிங்க. நடக்கலை ஏஆர்சி. நம்ம மொட்டை கொடைபாடி ஈ 10 லட்சம் ரூபாய் ரொம்ப கஷ்டம் தான் கொடுத்தா தகவல். தகவல்னா வாங்கிக்கிங்கன்னு அர்த்தம். வாங்கிக்கிங்க. வாஸ்கோ ஆத்தியமாயிட்டான ஒரு மத்சரத்தில் இருந்து பின்மாறினது. நீங்களுக்கு வேண்டி. தேங்க்யூ, தேங்க்யூ வெரி மச். மம்மி, எனக்கு ஈ ஹோஸ்டல் மடுத்து. ஞான் வீட்டிலேக்கு வரும். வேண்ட மோளே, നീ അങ്ങോട്ട് വരണ്ട. നിന്റെ അപ്പൻ വളരെ മാറിപ്പോയി. ഞാൻ തന്നെ ആ വീട്ടിലിപ്പോ ഒരു അതിയെപ്പറ്റാണ്. ആ അപ്പൊ പറഞ്ഞ പോലെ അടുത്ത ആഴ്ച ഇതുപോലെ നമ്മൾ ബാംഗ്ലൂർക്ക്. കണ്ടോടി, നീയല്ലേ പറയാറ് ഞാൻ വാസ്കോയുടെ വാലാണെന്ന്. അല്ലടി, ഈ തല കൊണ്ട് ചില്ലി കാശ് മുടക്കാതെ ഞാൻ തനിയെ ഉണ്ടാക്കിയതാണ്. ഇപ്പൊ നിനക്ക് ബോധ്യമായോ?
ഞാൻ ആരാണെന്ന് ഞാൻ കാണുന്നുണ്ടല്ലോ. തരാതരത്തില് കൊണ്ട തേവിടിച്ചെളിയും കൊണ്ട് എന്താ നീ പറഞ്ഞത്? ഈ തോന്നിയാസം സഹിച്ചോണ്ട് എനിക്ക് ഇനി ഇവിടെ ജീവിക്കാൻ ഒക്കില്ല. പിന്നെ ഉണക്കക്കമ്പ് പോലിരിക്കുന്ന നിനക്ക് വേണ്ടി ഞാൻ ഒരു പുണ്യാളാണോ? എനിക്ക് സൂഹിക്കണോടെ കണ്ടവരുടെ കള്ളും ചാരയും ചുമന്നു നടന്ന കാലത്ത് ഞാൻ മതിയായിരുന്നു. അന്നേ വയറ് പട്ടിണി കിട്ട് ഉള്ളത് മുഴുവൻ തനിക്ക് വെച്ചോളമ്പി തന്നിട്ടുള്ളവളാ ഞാൻ. നിർത്തളി ഇല്ല, നാല് കാശ് കയ്യിൽ വന്നപ്പോ എല്ലാം മറന്ന് എന്നോട് കാണിക്കുന്ന ഈ ക്രൂരത താൻ അനുഭവിക്കും. ദൈവം ഒന്നിരാൽ മുകളിൽ ഉണ്ടെങ്കിൽ താൻ മുടിഞ്ഞു പോകത്തേ ഉള്ളൂ. ഞാൻ മുടിഞ്ഞു ചാക്കോയോട് പറയാതെയാണോ പോകുന്നത്? അങ്ങേര് സർക്കിട്ടല്ലേ. ലേസ് മോളോ മദ്രാസിലെ ഹോസ്റ്റലിൽ തന്നെ. അമ്മ വിഷമിക്കണ്ട, എല്ലാം ശരിയാവും. ശരിയായി അതെ വാസു തന്നെ. എന്താ കേർച്ചി? ചാക്കോ ഇപ്പൊ ഭയങ്കര ആപത്തിൽ മാറ്റിയിരിക്കാം. നിങ്ങ ഉടനടിയാ പുറപ്പെട്ട് ബാംഗ്ലൂർ വരണം. ഫോണിലെല്ലാം പേസ മുടിയാ. நீங்க சீக்கிரம் வாங்க இங்க. ஓகே பொன்னேகால் கோடி ரூபாய் டிராஃப்டை காமிச்சு இங்க இருக்கிறவங்க எல்லாரையும் பயமுறுத்தி காசு வாங்கினா சாக்கோ ஒரு தடவை இல்ல ரெண்டு தடவை. ஒன்னேகால் கோடி ரூபாயோ? இது எவ்வளோ? இது மெட்ராஸ்ல இருந்து எப்படியோ மேனிப்புலேட் பண்ணி வந்த கள்ள டிராஃப்ட். விஷயம் தெரிஞ்சு எவனோ காட்டி கொடுத்துட்டான். நேற்று பெங்களூர் சிட்டி ரேஞ்சில் நடந்த ஆக்ஷன்ல எல்லாரும் கையை கழுவிட்டாங்க. டெண்டர் ஓபன் பண்ணப்ப அது நம்ம தலையில விழுந்துருச்சு. அந்த டிராஃப்ட் இப்ப கலெக்டர் கையில. அது நாளைக்கு பேங்க்குக்கு போகும்போது நம்ம குட்டு வெளிப்பட்டுடும். அதுக்கு முன்னாடி மெட்ராஸுக்கு போய் பேங்க் மேனேஜரை பார்த்து எல்லாத்தையும் சமாளிக்கணும். இல்லனா ரொம்ப டேஞ்சர். அவன் எந்த நான் எங்க செய்வது? நான் வேண்டாம் வேண்டாம்னு ரெண்டு தடவை சொன்னேன், ஆனா கேட்கலையே. சாக்கோ இப்ப எவ்வளோ உண்டு? அவனை அவங்க பிடிச்சு வச்சிருக்காங்க. நான் வந்தா ஒன்றும் சரியா வராது. நீங்க போய் எப்படியாவது செட்டில் பண்ண. അളിയ, എനിക്കൊരു അബദ്ധം പറ്റി. വാസുവിനെ വരുത്തി കാര്യം തീർത്തില്ലെങ്കിൽ ഇവർ പോലീസിനെ അറിയിക്കുമെന്ന്. മലയാളത്തിൽ മാത്രം ബുദ്ധി മോനെ ബംഗാരപ്പ, നീ സുമനരി നാ ഹെൽത്തിന് എടോ. തന്റെ പങ്കുകാരൻ ചെയ്ത തന്തയ്ക്ക് പറ കഴിയ. എല്ലാം ഞാൻ അറിഞ്ഞു. അവനൊരു അബദ്ധം പറ്റിപ്പോയതാണ്. നിങ്ങൾ കുഴപ്പമുണ്ടാക്കരുത്. എത്ര രൂപ വേണേലും ഞാൻ തരാം. തന്റെ രൂപ മേലിൽ വാസ്കോ എന്നും പറഞ്ഞ് കർണാടകത്തിൽ ചരിക്കാൻ വരരുത്. അതിനാ തന്നെ കൂടെ ഇവിടെ വരുത്തത്. രണ്ടിനെയും പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കാൻ. നീ എന്നെ ചതിക്കാൻ Inspector, no arguments. Come on. Inspector. Kersi, ini penda jiya. Ni va.
சரி சரி இப்ப நான் வர நமக்கு ஒரு வக்கீல் ஏற்படுத்தியாலோ ஆ அதெல்லாம் ஒண்ணு வேண்டாம் இப்ப நான் யாரோட பேசிட்டு இருந்தேன் தெரியுமா இந்த கவர்மெண்ட்லயே ரொம்ப இன்ஃப்ளூயன்ஸ் உள்ள ஒரு ஆள் அவர் நினைச்சா நடக்காத விஷயமே இல்ல நான் வாங்க போலாம் ஆ அங்க வந்துட்டாங்க വിവരം അറിയിച്ച ഉടനെ ഞാൻ ഫോണിൽ വിളിച്ചിരുന്നു അദ്ദേഹത്തെ കിട്ടിയില്ല പിയോട് വിവരമെല്ലാം പറഞ്ഞിട്ടുണ്ട് ഹലോ അവരെ താൻ പേശരാറമ്മ ആ നാന്താ പേശര അവർ പേര് ചാക്കു ആമാ എനിക്ക് രൊമ്പ വേണ്ടിയവരുതാ മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റ് കോടതിയിൽ ചാക്കോയെ ഉടനെ ഹാജരാക്കും ഏതെങ്കിലും ഒരു വക്കീലിനെ അയച്ച് ജാമ്യത്തിൽ എടുത്തോളൂ ബാക്കി പിന്നെ നോക്കാം കെ ആർ സി പോയാൽ മതി വാസു ഇരിക്കൂ വാസു മുതലാളിയുടെ മുഖത്തെന്താ ഒരു വിഷമം കൂട്ടുകാരനെ പറ്റിയാണെങ്കിൽ പേടിക്കണ്ട കെ ആർ സി ചാക്കോയും കൊണ്ടേ വരൂ അല്ലെങ്കിലും എന്തിനാ പതറുന്നത് ഇതിലും വലിയ ആപത്തുകൾ നേരിട്ടവരല്ലേ നിങ്ങൾ വരൂ മുകളിലിരിക്കാം കാർത്തികേയൻചേട്ടന്റെ മകളാണ് വാസുവിന്റെ ഭാര്യ അല്ലേ എത്ര കുട്ടികളുണ്ട് ഇല്ല എനിക്കും കുഞ്ഞുങ്ങളുണ്ടായില്ല 8-9 വർഷം അങ്ങേരുടെ ഭാര്യയായിരുന്നിട്ടു ശ്രീകണ്ഠ മുതലാളിക്ക് പണമുണ്ടായിരുന്നു സ്വത്തും പ്രതാപവും ഉണ്ടായിരുന്നു ഭാര്യയെ പട്ടിലും പൊന്നിലും മൂടിക്കാൻ എനിക്ക് മറ്റൊന്നും തരാൻ അയാൾക്ക് കഴിവുണ്ടായിരുന്നില്ല എന്നിട്ടും നിയന്ത്രണം വിടാതെ ജീവിച്ച ഞാൻ ഒരിക്കൽ ഒരു നിമിഷം അടങ്ങാത്ത മോഹങ്ങൾ കടിമപ്പെട്ടുപോയി ആ പുഴക്കരയിൽ വെച്ച് വാസു ഓർക്കുന്നില്ലേ തെറ്റായിരുന്നു അത് എന്നാലും വാസു കരുതിയ പോലെ ഞാനൊരു തേവിടിശയായിരുന്നില്ല ഇരിക്കൂ ബാംഗ്ലൂരിൽ നിന്നൊരു വലിയ സ്ട്രഗിളും കഴിഞ്ഞു വരികയല്ലേ അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള നീണ്ട യാത്രയും ക്ഷീണം കാണും വിശ്രമിച്ചോളൂ ഇവിടെ മറ്റാരും ശല്യപ്പെടുത്താൻ വരില്ല ഞാനും ஏற்பாடு பண்ணது ஆள் இல்லையா ஜாமீன் அப்பவே கிடைச்சிருச்சு சாக்கோவை கெஸ்ட் ஹவுஸ்ல விட்டு வந்திருக்கேன் பாவம் அவன் இப்ப நம்ம கூண்டுல மாட்டின கிளி மாதிரி ஆயிட்டான் அம்மா வாசு தூண்டில் போட்டிருக்கு அவசரப்படாத வெயிட் நான் அவனை கூட்டிட்டு சாக்கோ கிட்ட போகணும் பேசணும் நிறுத்தலா பாட்டி நின்ற கரைச்சல் எட்டி அவளை இவ்வளவு அரைச்சிறக்கி விட்டு அது நின்ற தோன்றியாசம் അതിന്റെ പുറത്ത് പെയ്തു ഇനി അങ്ങനെ മനുഷ്യരുടെ മുഖത്ത് നോക്കും മതി നിന്റെ ഇവിടുത്തെ പൊറുതി നമുക്ക് ഇപ്പൊ തന്നെ പുറപ്പെടാം അതെപ്പടി മുടിയും ഇവർ കിടച്ചെടുക്കുന്നത് കണ്ടീഷൻ വേൽതാ ഇവർ മെഡ്രാസ് സിറ്റി വിട്ട് എങ്ങനെ പോകാൻ മുടിയാ കേസ് എങ്ങനെ ഒന്ന് ഒതുക്കും
பேங்க் மேனேஜரே அது நடக்கவே நடக்காது அந்த பேங்க்ல டிராப் பேப்பரை திருடி மேனேஜர் கழுத்து போட்டு அவன் மாட்டிக்கிட்டான் ஆனா இவர் கேஸ் இன்னும் ஒரு 4-5 வருஷத்துக்கு இழுக்கலாம் அத பத்தி கவலைப்படாதீங்க அதை விட முக்கியமான விஷயம் நீங்க லிக்கர் பிசினஸ் லைசன்ஸ்க்காக மினிஸ்டருக்கு 50 லட்சம் ரூபாய் தரேன்னு சொன்னீங்கல்ல அதை உடனடியாக கொடுத்தாகணும் அப்படி நீங்க கொடுக்கலனா இதுவரைக்கும் போட்ட பணம் எல்லாம் கோயந்தாதான் அந்த பணத்தை பத்தி பேசுங்க காணുന്നവരെല്ലാം ചോദിക്കുന്നു വാസ്കോക്ക് എന്ത് പറ്റി എന്റെ മരുമകൻ എന്ത് പറ്റി നാണക്കേട് എന്താ ഇയാള് ലാഭത്തിൽ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന കാശ് തന്റെ പങ്കുകാരൻ അവിടെ കൊണ്ടുപോയി മുടിക്കുകയല്ലേ എല്ലാം ഞാൻ അറിയുന്നുണ്ട് ഇപ്പൊ നാളെ ഒരു ബാംഗ്ലൂർ ഡ്രാഫ്റ്റ് കേസും എന്തിനാ ഇങ്ങനെ ഒരു പാർട്ണർ നിനക്ക് മദ്രാസിൽ ബിസിനസ്സിൽ സഹായിക്കാൻ ഒരാൾ വേണമെങ്കിൽ എന്റെ മോൻ സജിയില്ലേ അവനെ ഞാൻ വിട്ടുതരാം ചാക്കോയെ നമുക്കിന് വേണ്ട പറഞ്ഞു വിടാന്നറിയേ എന്റെ ബിസിനസ് കാര്യത്തിൽ നിങ്ങൾ ഇടപെടണ്ട അത് നോക്കാൻ എനിക്കറിയാം അതല്ല കാശ് വല്ലതും ചോദിക്കാനാണ് അച്ഛനും മോനും കൂടെ വന്നതെങ്കിൽ ഇനിയും തരാൻ എന്റെ ഇല്ല എന്താടി നോക്കിയിരിക്കുന്നെ പോപ്പുറത്തെ അച്ഛനിപ്പോ തൃപ്തിയായില്ലേ ഓ നിങ്ങൾ വലിയ പണക്കാരൻ ഈ വീട്ടിലെ വേലക്കാരിയുടെ മുന്നിൽ വെച്ച് എന്റെ അച്ഛനെ നിങ്ങൾ ഇൻസൾട്ട് ചെയ്ത് അല്പം അർത്ഥം കിട്ടിയ പോലെ നിങ്ങൾ വലിയ തറവാട്ടുകാരുടെ യോഗ്യത എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കണം പറഞ്ഞല്ലോ ഇല്ല പ്രസിഡന്റ് ഇലക്ഷനും കാറ് വാങ്ങാനും കടം വിട്ടാനും നിന്റെ അച്ഛൻ വാങ്ങിച്ചതിന്റെ കണക്ക് ഞാനിതുവരെ പറഞ്ഞിട്ടില്ല എന്നിട്ട് നിന്റെ നാട്ടിൽ മേറെയാണ് പഠിപ്പും പദവും ഇല്ലാത്ത ഒരു ചാരായ കച്ചവടക്കാരനെ കല്യാണം കഴിച്ചതിന്റെ സങ്കടമാ നിനക്ക് ആ പുച്ഛത്തോടെ അല്ലാതെ എന്തെങ്കിലും നീ എന്നോട് പെരുമാറിയിട്ടുണ്ടോ അത്രേ പറ്റൂ കൂടുതലൊന്നും പ്രതീക്ഷിക്കണ്ട എന്താ സ്വാമി സുപ്രീം കോടതിയിലെ നമ്മുടെ അപ്പീൽ സ്വീകരിച്ചു പക്ഷേ കിസ്തവാക്കിയിലെ 50% ഉടനെ കെട്ടിവെക്കാനാ ഓർഡർ ഓഹോ എല്ലാം ചേർത്ത് 32 ലക്ഷം രൂപ പെട്ടെന്ന് അടച്ചില്ലെങ്കിൽ സർക്കാർ ഇന്ന് നമ്മുടെ സ്വത്തുക്കൾക്ക് ജപ്തി കൊണ്ടുവരും അതിനുള്ള രൂപ ഇവിടെ കാണില്ലേ ഇല്ല ഉള്ള മുഴുവൻ മദ്രാസിക്ക് കൊണ്ടുപോയില്ലേ ഇവിടെ നല്ല ടൈറ്റാ അപ്പൊ കിസ്തയുടെ കാര്യം അവന്മാരോട് പോവാൻ പറ മദ്രാസിലേക്ക് ഇനിയും വലിയൊരു തുക വേണം ഞാൻ അതിനായിട്ട് ഇറങ്ങിയതാ നമ്മുടെ നാട്ടിലെ അബ്കാരി ബിസിനസ്സിൽ ഒട്ടുമുക്കാലും ആൾക്കാർ കിസ്തടയ്ക്കാതെ കിട്ടുന്ന കാശ് മുഴുവൻ തൂർത്തടിച്ച് തീർക്കുന്നവരാ ഒടുവിൽ കോടതിയായി റിട്ടായി അപ്പീലായി അന്നൊക്കെ അവരെ സഹായിക്കാൻ മനസ്സലിവുള്ളൊരു മന്ത്രി ഉണ്ടായിരുന്നു ഇന്ന് ആ പേരും പറഞ്ഞ് വകുപ്പ് മന്ത്രിയെ കാണാൻ ചെന്നാലേ അവർ ചൂലെടുത്ത് അടിക്കത്തേ ഉള്ളൂ അത് കൊള്ളാൻ ഞാൻ പോവില്ല കിസ്തയുടെ കാര്യമല്ല പ്രശ്നം ഇല്ല അന്യ നാട്ടിപ്പോ ഇവരെ ഏർപ്പാട് ചെയ്യാനുള്ള ആരോഗ്യം ഇപ്പൊ എനിക്കില്ല ചാരായ കച്ചവടത്തില് എന്റെ മക്കൾക്കും ഇല്ല താല്പര്യം ഒത്തിരി പണം ഇനിയും വേണം അവിടേക്ക് കടവായിട്ടെങ്കിലും ചേട്ടൻ സഹായിച്ചില്ലെങ്കിൽ എടോ ഞാൻ നിങ്ങളെ മുമ്പ് സഹായിച്ച അന്നേ പറഞ്ഞില്ലേ ഈ തൊഴിൽ നെറുകേട് കാണിച്ചവരെ ഒതുക്കാനാ പക്ഷേ നിങ്ങളും അവന്മാരുടെ വഴിക്കാ പോയതെന്ന് എനിക്ക് പിന്നീട് മനസ്സിലായി ചേട്ടൻ പറയുന്നത് കള്ള ഡ്രാഫ്റ്റുമായി ലേലത്തിന് പോയില്ലയോ ഈ തൊഴിൽ നാറ്റിക്കാൻ എന്തിനായിരുന്നു അത് ഇഷ്ടം പോലെ ഇവിടുന്ന് ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ മാളിക തീർത്തു കാറിൽ നാട് മുഴുവൻ വാസ്കോ കൊടികെട്ടി പറപ്പിച്ചവരില്ലയോ നിങ്ങള് പിന്നെ എന്തിനായി ആർത്തി അത് ചാക്കോയുടെ ഒരു ബുദ്ധിമോശമാണ് ആ കൂട്ടത്തിലേക്ക് എന്നെ കൂടെ ചേർക്കാമെന്ന് തനിക്ക് തോന്നി അല്ലേ അയ്യോ ഞാൻ അങ്ങനെയല്ല ആ ശരി പോട്ടെ പണം ഉണ്ടാവുമ്പോ നമ്മുടെ മിടുക്കൊണ്ടല്ല ദൈവം തരുന്നതാണെന്ന് കരുതണം അതുപോലെ നഷ്ടപ്പെടുമ്പോ അവൻ തിരിച്ചെടുത്താണെന്ന് കരുതിയാ മതി എടോ എന്റെ അപ്പം കടം കൊണ്ട് തളർന്നപ്പോഴാ ഞാൻ കുടുംബകാരി ഏറ്റെടുത്തത് പക്ഷേ അങ്ങേരും മരിക്കുന്നത് കടക്കാരനായിട്ടല്ല പണക്കാരനായ ഈ കുഞ്ഞാപ്പന്റെ അപ്പനായിട്ടാ എന്റെ മക്കൾക്ക് ഞാൻ പണിയിച്ച വീടായത് താൻ ആ പുര കണ്ടോ ഞാൻ ജനിച്ചതവിടെ എന്തുകൊണ്ടാ ഞാനത് പൊളിച്ചു പണിയാതെ ഇങ്ങനെ നിലനിർത്തിയിരിക്കുന്നതെന്ന് തനിക്കറിയാം എന്റെ തുടക്കം എവിടെ നിന്നാണെന്ന് ഓർമ്മിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടും മനഃപ്രയാസവും വരുമ്പോ ഞാൻ അവിടെ ചെന്നിരിക്കുന്നു ഇവിടുന്ന് ആരംഭിച്ചവന് എന്ത് നഷ്ടപ്പെടാനാണെന്ന് എനിക്ക് തോന്നുന്നു മനസ്സിനെപ്പോ ഒരു സമാധാനം കിട്ടും വാസു വന്ന വഴി നമ്മൾ മറക്കരുത് വാസു
വന്ന വഴി നമ്മൾ മറക്കരുത്. എടാ ഇപ്പോ നമ്മുടെ വാസു അല്ലേ പോയത്? വാസു അല്ല, വാസ്കോ മുതലാളി എന്ന് പറ. മുമ്പ് ചാത്തുണ്ണേട്ടന്റെ കൂടെ ഞാൻ ആദ്യമായിട്ട് നിങ്ങളുടെ വീട്ടിൽ കയറി വന്ന ഓർമ്മയുണ്ടോ? ഞാനൊന്നും മറന്നിട്ടില്ല. ഇന്ന് ഞാൻ വന്നു, എനിക്ക് കുറെ പറയാനുണ്ട്. മനസ്സിനൊരു സ്വസ്ഥതയില്ല. ഞാൻ വന്ന് ശാരദയ്ക്ക് ഇഷ്ടമായില്ലെന്ന് തോന്നുന്നു. അല്ല, എന്റെ കടപ്പാടുകൾ ഞാൻ മറന്നു. പറയൂ, ശാരദയ്ക്ക് വേണ്ടി ഞാൻ എന്താ ചെയ്യേണ്ടത്? വാസുവേട്ടൻ സന്തോഷമായിട്ട് കഴിഞ്ഞാൽ മതി. എനിക്ക് വേറൊന്നും വേണ്ട. ഇതൊന്നും എന്റെ തങ്കത്തിന്റെ ചുണ്ടയെ മുട്ടിച്ചിങ്ങിത്താ. അപ്പൊ ഇവൻ അമൃതാവും. ഹലോ ചാക്കോ. യെസ്. ആ വാസു, അളിയ എന്തായി? വാസുവാ കേർത്തി? ആ അയ്യോ, അത് പറ്റില്ല. കുഞ്ഞാപ്പഞ്ചേട്ടന് താല്പര്യമില്ലെന്ന് പറഞ്ഞു, പിന്നെ പെട്ടെന്ന് അങ്ങനെ ആരാ? ലോക്ക്, പണം വരലെന്നാ ഒന്നും നടക്കാതെ കേർച്ചി, കുറച്ച് ദിവസം കൂടെ അവധി വേണം. നാ സൊല്ല വേണ്ടിയത് സൊല്ലിട്ട. അവളവതാ പെരിയ വാസ്കോ കമ്പനി സ്വന്ന വാർത്തയെ കാപ്പാത്ത മുടിയില്ല. അല്ല കേർച്ചി, അവിടെ ചില പ്രശ്നങ്ങൾ. പ്രശ്നം ഒന്നും ഇല്ല. ഉണക്ക് എവളോ പണം വേണം സൊല്ലി, ഇങ്ങനെ മദ്രാസിലും വാങ്ങി തരാൻ. എവളോ വേണം സൊല്ല്. എവളോ എന്ന് വെച്ചാൽ നമ്മുടെ ഇവിടുത്തെ ആവശ്യത്തിന്. ഓക്കെ, അപ്പടിനാ നാളെ കാലയില്. ഓക്കെ ഓക്കെ. എങ്കെ പോടുങ്കോ. വാസുവിനോടൊന്ന് ചോദിക്കാതെ. ഓ വാസു, ചാക്കോ മുലാളി വാസ്കോലെ പാർട്ണർ അല്ലേ, ഇട്ടോളൂ. കറക്റ്റാ 15 മുതൽ ചെക്ക് പോടുവേനാൻ. என்ன கோபிலால், டோன்ட் வரி, உங்க செக் எல்லாம் கரெக்ட்டா பாஸ் ஆயிடும். ஆன்ட்டி ஐ அம் ரெடி, போகாம். எங்கட்ட மோளே? நான் தேசிய பியூட்டி பார்லர் கொண்டு போவும். ஆ, எവിടെ போயாலும் சந்தேக்கு முன்ப அவள ஹாஸ்டல் ஆக்கிக்கணும். வரு. വാസുവിനെ ഇനി വിളിക്കാൻ സ്ഥലമില്ല. എന്താ? ശ്രീദേവിക്ക് ചെറിയൊരു അസുഖം. പേടിക്കാനൊന്നുമില്ല, ഗർഭമായിട്ടാ ചില സ്ത്രീകളൊക്കെ ഉണ്ടാവുമാക്കും സർദി. നിങ്ങളുടെ പ്രാർത്ഥന ഫലിച്ചു. നിക്ക്, ഡോക്ടറുണ്ട് മുറിയില്. ഛർദിച്ച് ക്ഷീണം കൂടിയപ്പോ ചെറിയൊരു ബോധക്കേട്. നമ്മുടെ ഭാഗ്യത്തേക്ക് ഡോക്ടർ രാജലക്ഷ്മിയെ കടച്ചുട്ടാ. നിൽക്കൂ, ഒരു ഇഞ്ചക്ഷൻ കൊടുത്തിരിക്കുകയാണ്, മയക്കം തെളിയട്ടെ. മിസ്റ്റർ വാസു ഒന്ന് വരൂ. നിങ്ങളുടെ ഭാര്യയ്ക്ക് അസുഖം വന്നത് മയക്കുമരുന്ന് അധികമായി കഴിച്ചതുകൊണ്ടാണ്. ഞാൻ എത്താൻ വൈകിയിരുന്നെങ്കിൽ ജീവൻ തന്നെ അപകടപ്പെടുമായിരുന്നു. ഡോക്ടർ, അവർക്ക് നേരത്തെ ഗർഭച്ഛിദ്രമോ അതുപോലുള്ള മറ്റു രോഗമോ? ഇല്ലല്ലോ, ഒരു രോഗവും. പിന്നെന്തിനാ അവരുടെ ഗർഭപാത്രം ഓപ്പറേറ്റ് ചെയ്ത് മാറ്റി? പറയാം, ഭയപ്പെട്ടല്ല.
ഇനി ഒന്നും മറക്കാനില്ലാത്തതുകൊണ്ട് സത്യം അതാണ് എനിക്ക് അറിയേണ്ടത് നീ എന്തിനാണ് എന്നെ ചതിച്ചു ഞാനാ ചതിക്കപ്പെട്ടവൾ ഒരിക്കലും വിവാഹം കഴിക്കില്ലെന്ന് ഉറച്ച ഞാൻ എന്റെ അച്ഛന്റെ നിർബന്ധത്തിന് വഴങ്ങിയാ ഞാൻ നിങ്ങളുടെ ഭാര്യയായത് പക്ഷേ എന്നെ നിങ്ങൾക്ക് അറിയില്ലായിരുന്നു ചരസും കഞ്ചാവും പോയിരുന്ന ഡൽഹിയിലെ കോളേജ് ക്യാമ്പസിൽ വെച്ച് ഞാൻ എങ്ങനെയാ മയക്കുമരുന്നുകൾക്ക് അടിമപ്പെട്ടെന്ന് എനിക്കറിയില്ല എന്റെ കൂട്ടുകാരനെ ചതിച്ചു രാത്രിയും പകലും ആണും പെണ്ണും ബോധമില്ലാതെ അഴിഞ്ഞാടി അവിടെ വെച്ച് ആരിൽ നിന്നോ ഞാൻ ഗർഭിണിയായി അതലസിപ്പിക്കുന്നതിനിടയിലാണ് എനിക്കെല്ലാം നഷ്ടപ്പെട്ടത് കൊന്നോളൂ പലവട്ടം മരിക്കാൻ ശ്രമിച്ചവളാണ് ഞാൻ കൊല്ലു കല്യാണം കഴിഞ്ഞ ആദ്യ രാത്രി തൊട്ട് കുറ്റബോധം എന്നെ വേട്ടയാടാൻ തുടങ്ങി ഒരച്ഛനാവാനുള്ള നിങ്ങളുടെ ആഗ്രഹം എന്നെ തളർത്തി നിങ്ങൾ എന്നെ വെറുത്തിരുന്നെങ്കിൽ തെല്ലെങ്കിലും എനിക്ക് സമാധാനം കിട്ടുമായിരുന്നു ഞാൻ ക്രൂരമായി പെരുമാറിയിട്ടും നിങ്ങൾ എന്നെ കൂടുതൽ സ്നേഹിക്കുകയാണ് ചെയ്തത് ആ സ്നേഹം എന്റെ കുറ്റബോധം വളർത്തി എന്നെ വീർപ്പുമുട്ടിച്ചു എനിക്ക് വീണ്ടും മയക്കുമരുന്ന് തേടി പോവേണ്ടി വന്നു എന്നിട്ടും എനിക്ക് സമാധാനം കിട്ടിയില്ല രക്ഷ കിട്ടിയില്ല എന്നെ അവൾ ചതിച്ചു എന്റെ ഭാര്യ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഗർഭപാത്രം കീറി നീക്കിയ അവൾക്ക് ഒരിക്കലും പ്രസവിക്കാനാവില്ലെന്ന് അറിയാമായിരുന്നു ഒരച്ഛനാവാൻ ഒരു കുഞ്ഞിനെ ലാളിച്ച് വളർത്താൻ കുറച്ച് എന്നെ എത്രയെത്ര പ്രാർത്ഥനയും വഴിപാടും കഴിപ്പിച്ചു കുറവൻ കുരങ്ങനെ കളിപ്പിക്കുന്ന പോലെ അമ്പലങ്ങൾ തോറും തെണ്ടിച്ച് തറയിലിട്ട് ഉരുട്ടിച്ച് അവൾ എന്നെ ഒരു കോമാളിയാക്കി കൊല്ലുമായിരുന്നു ഞാൻ പക്ഷേ എല്ലാം ഞാൻ അനുഭവിച്ച് തീർക്കേണ്ടവനാണെന്ന് എനിക്ക് തോന്നുന്നു നിന്നോട് ഞാൻ ചെയ്ത പാപത്തിനുള്ള ശിക്ഷ എല്ലാം ഞാൻ സഹിച്ചു ശാരദ ഇനി എനിക്ക് വയ്യ ശാരദ നീ എന്നോട് പുറക്കണം ഈ നേരത്ത് നിങ്ങളെ പോലുള്ളവർക്ക് കയറി വരാൻ പറ്റിയ വീടല്ല ഇത് മാധവീർത്തി വാസു പോ ശാരദേ ഇത് കൊള്ളില്ല മോളെ ഭാര്യയെ മടുക്കുമ്പോൾ അവന് കയറി വരാനുള്ളൊരു ഇടമാകരുത് ഈ വീട് വാസുവേട്ടും വന്നത് ഇന്ന് അവൻ നിന്നെ തൊട്ടു ഞാൻ വന്നില്ലായിരുന്നെങ്കിൽ നിങ്ങൾ മാധവേടുത്തി നാളെ വരുമ്പോ അവനെ ആട്ടിയിറക്കാൻ കഴിയുമോ നിനക്ക് ഇല്ല എനിക്ക് കഴിയില്ല വാസുവേട്ടിനോട് അവന്റെ വെപ്പാട്ടിയായിട്ട് ജീവിക്കാനാവട്ടെ നിന്റെ മോഹം മാധവേടുത്തി മനസ്സുറപ്പില്ലാത്ത പെണ്ണിനെ ഏത് പുരുഷനും പിഴപ്പിക്കാം മോളെ ചാത്തുണ്ണേട്ടന്റെ മോള്
ആ ദുഷ്പേര് കേൾപ്പിക്കരുത്, നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കരുത്. സാറേ, കൊച്ചമ്മ അവരുടെ വീട്ടിലേക്ക് പോയി. തിരുത്താനാകാത്ത തെറ്റുകളുടെ ഭാരവും പേരെ ഇനിയും നിങ്ങളോടുത്ത് കഴിയാൻ വയ്യ. നമുക്ക് പിരിയാം. എന്റെ തല പൊങ്ങുന്നില്ല. നീ എന്തായി ഒളിച്ചു വന്നിരിക്കുന്നത്? വിഷം. എന്റെ സാരി ഉടക്കാതെ ഞാൻ ഇപ്പൊ വരാം. നീ ഇങ്ങനെ പോയും വന്നിരുന്നാൽ എങ്ങനാ? താഴെ ആളുണ്ട്. ചിന്ത തർക്കം തീർന്നോ? ഫോറിൻ ലിക്വർ മാനുഫാക്ചറിംഗ് ലൈസൻസ് എന്റെ പേരിൽ എടുത്തതിനാൽ നിങ്ങൾ പറഞ്ഞ തുക ഞാൻ തരാം. ഇത് അമ്മാവ്ക്ക് ഓക്കെയാ? കെയർസി കൊഞ്ചു വാങ്ങ. ഇതുക്കാക നാമ വാസ്കോ കിട്ടുന്ന പണം വാങ്ങിയിരിക്കുമേ, ഇപ്പ എന്നെ ചെയ്യരുത്. പണം വാങ്ങണത്തിക്ക് ഏതാ റെക്കാർഡ്സ് എടുക്കാ? അമ്മാ പീതാംബരത്തിന് യാർ നെനച്ചേ? ഈസ് ദി അപ്കാരി കിങ് ഓഫ് കർണാടക ആൻഡ് കേരള. വാസ്കോ ഇസ് നത്തിങ്. அவங்கள இந்த நிலைமைக்கு கொண்டு வந்ததே நாம தான். அம்மா மார்வாடி கொடுத்த முதல் செக்கே என்னாச்சு? திரும்பிடுச்சு. அந்த மார்வாடி கோபிலால் அவங்க மேல கேஸ் போட போறான். மேல இருக்கிற அந்த நாயை முதல்ல துரத்து. நமக்கு பீதாம்பரத்தை எப்படியாவது அமுக்கணும். நான் சொல்றது கனகத்துக்கு புரியுதுல்ல? புரியுது. மிஸ்டர் பீதாம்பரம், அம்மா டபுள் ஓகே. அத அவரு வரட்டு. பீதாம்பரன், ലൈസൻസ് നിങ്ങളുടെ പേരിൽ വാങ്ങിത്തരും. പറഞ്ഞ പണം അന്ന് തന്നെ തരണം. സമ്മതിച്ചിരിക്കുന്നു. ഡേൽ, മുതലാളി. എന്താ? ഞാൻ മാധ്യവർത്തി പറഞ്ഞു രണ്ടു തവണ അവരോട് വന്നിരുന്നത്. മുതലാളി അടിയന്തരായിട്ട് മാധ്യവർത്തിക്ക് ഒന്ന് കാണണമെന്ന്. ആരെയും വിളിച്ചില്ല. വാസുവിനെ അറിയിക്കണമെന്ന് പറഞ്ഞവൾ ഞാൻ വീട്ടിൽ വന്നിരുന്നു.
മദ്രാസി കോടതിയിൽ നിന്ന് ഒരു നോട്ടീസ് വന്നിരിക്കുന്നു. എന്ത് നോട്ടീസ്? ചാക്കോ മുതലാളി ഏതോ മാറുവാടി കൊടുത്ത വാസ്കോയുടെ ചെക്ക് മടങ്ങിയെന്ന്. മൊത്തം 25 ലക്ഷം രൂപ കടം വാങ്ങിയിട്ടുണ്ടെന്ന്. എന്ത് അനർത്ഥങ്ങളൊക്കെ അവൻ അവിടെ ഉണ്ടാക്കി വെക്കുന്നേ? നമ്മുടെ വസ്തുവകൾ അറ്റാച്ച് ചെയ്തിരിക്കാൻ കാരണമുണ്ടെങ്കിൽ ബോധിപ്പിക്കാൻ മദ്രാസ് ഹൈക്കോർട്ട് അയച്ച നോട്ടീസാണിത്. ഹലോ, മദ്രാസ് ചാക്കോ എന്ന് വിളിച്ചു. സാറിനെ കാണാൻ ഒരു പുല്ലനെ എനിക്കിപ്പോ കാണണ്ട. എന്താ നിങ്ങൾക്ക് വേണ്ടത്? മിസ്റ്റർ വാസു സ്റ്റേഷൻ വരെ ഒന്ന് വരണം. എന്തിന്? രാധാകൃഷ്ണന്റെ മരണം സംബന്ധിച്ച് ചില കാര്യങ്ങൾ. അത് എത്ര തവണ നിങ്ങൾ ഇപ്പൊ ചോദിച്ചതാ? കുറ്റം തെളിയിക്കണ്ടേ? വരൂ. ഞാനങ്ങ് മരുന്നില്ല. വാസ്കോ ഉടമയെ ആ സ്ഥാപനത്തിൽ നിന്നും പോലീസ് ബലം പ്രയോഗിച്ച് ഇറക്കിക്കൊണ്ടു പോകുന്നത് നിങ്ങൾക്ക് കുറച്ചില്ലേ? പോലീസുകാരുടെ കണ്ണിൽപ്പെടാതെ ഏത് കൊലയും മറയ്ക്കാനും ഏത് ശവവും നശിപ്പിക്കാനും കഴിവുള്ള ആളാണെന്ന് നിങ്ങളൊന്ന് പറഞ്ഞിരുന്നല്ലോ. പിന്നെന്തിന് ഭയപ്പെടണം? ഡി ഐ ജി അവിടെ കാത്തിരിക്കുകയാണ്. വരൂ. ഇയാളിപ്പോൾ എവിടെ ഉണ്ട്? എനിക്കറിയില്ല സാർ. രാധാകൃഷ്ണൻ കൊല്ലപ്പെട്ടതിന്റെ അടുത്ത ദിവസം റസാക്ക് എന്ന നിങ്ങളുടെ ഈ ജോലിക്കാരനെ അവന്റെ വീട്ടിൽ ചെന്ന് നിങ്ങൾ കൂട്ടിക്കൊണ്ടുപോയെന്ന് ഇവന്റെ ഉമ്മ പറയുന്നു. പൊന്നു മുതലാളി, എന്റെ മോനെ കാട്ടിക്കൊടുക്കണമെന്നും പറഞ്ഞ് ഇവര് ഞങ്ങളെ വല്ലാണ്ട് ഉപദ്രവിക്കുന്നു. രാധാകൃഷ്ണന്റെ മരണം ആത്മഹത്യയായാലും കൊലയായാലും നിങ്ങളൊഴികെ അതിന്റെ ഏക ദൃക്സാക്ഷിയാണ് ഈ റസാഖ്. മിസ്റ്റർ വാസു, ആ റസാഖിനെ നിങ്ങൾ ഉടൻ ഹാജരാക്കണം. ഇല്ലെങ്കിൽ രാധാകൃഷ്ണനെ കൊല ചെയ്തതിന് നിങ്ങളുടെ പേരിൽ ഞങ്ങൾ കേസ് ചാർജ് ചെയ്യും. നീ എന്തിനോട്ട് വന്നു? പോലീസുകാർ എന്റെ വീട്ടുകാരെ ഉപദ്രവിക്കുന്നു മുതലാളി. എന്റെ ഉമ്മയും എന്റെ ഇക്കയും എനിക്ക് ഇനിയും ഒളിച്ചു ജീവിക്കാൻ പറ്റില്ല. എങ്കിൽ ചെന്ന് പറടാ, സ്റ്റേഷനിൽ പോയി പറ. ഞാനാണ് രാധാകൃഷ്ണൻ ചവിട്ടിയത്, നീയാണ് അവനെ ടെറസിന്റെ മുകളിൽ താഴ്ത്തിട്ടെന്നൊക്കെ. മുതലാളി, സംഭവത്തിന്റെ ഏക ദൃക്സാക്ഷിയായ നിന്നെ ഇതിനകം പൊടി പോലും കാണിക്കാതെ നശിപ്പിക്കാൻ കഴിയുമായിരുന്നു. മേലിൽ ഇതുപോലെ തല പുറത്ത് കാണിച്ചാൽ എനിക്കത് ചെയ്യേണ്ടി വരും. ഇല്ല മുതലാളി, ഞാൻ ഇനി പുറത്തു വരില്ല. അതാണ് സത്യം. നിന്റെ വീട്ടുകാരെ മേലിൽ പോലീസുകാർ ഉപദ്രവിക്കാത്ത തരത്തിലുള്ള ഏർപ്പാടുകളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ നിന്നെ ഗൾഫിലേക്ക് അയക്കാനും. ഒരാഴ്ച കൂടെ നീ എവിടെയെങ്കിലും ഒളിച്ചിരിക്കേ, എല്ലാം ശരിയാവും. നാളെ ഞാൻ മദ്രാസിലേക്ക് പോവാ, വന്നിട്ട് ബാക്കി. ചാക്കോ, നമ്മുടെ എല്ലാം പോയടാ വാസു. ആ പരമനാര് കെ ആർ സി നമ്മളെ ചതിച്ചു. നീ എന്തായി പറയുന്നത്? കള്ളും പെണ്ണും തമ്മിന്റെ മയക്കെടുത്ത് നിന്നെപ്പോലും അറിയിക്കാതെ അവരെന്നെ കൊണ്ട് ചെയ്യിച്ച കടും കൈകൾ. ബാങ്കിന്റെ കള്ളഡ്രാഫ്റ്റ് ഉണ്ടാക്കി മൈസൂരും ബാംഗ്ലൂരും കൊണ്ടുപോയി എന്നെ കേസിൽപ്പെടുത്തിയത് അവനും ആ തേവിഷ്യം കൂടെ ചേർന്നവരാണ്. അവളൊരു പെണ്ണല്ല, മനുഷ്യന്റെ ചോര ഊറ്റി കുടിക്കുന്ന രാക്ഷസി. ആര്? കനകം. എന്നെ കൊതിപ്പിച്ച് അവൾ നെയ്തെടുത്ത് എട്ടുകാലി വലയിൽ വീഴ്ത്തി കുറേശ്ശെ കുറേശ്ശെയായി കൊത്തി തിന്നുകയായിരുന്നു. ലിക്കർ പ്ലാന്റിന് നമ്മൾ മുടക്കിയ പണം മുഴുവൻ പോയടാ. അവരാ ലൈസൻസ് വേറെ ആൾക്ക് കൊടുത്തു. ഞാൻ കാരണം എല്ലാം നശിച്ചു. ഇല്ലടാ, ആര് ശ്രമിച്ചാലും നമ്മുടെ വാസ്കോ തകരില്ല. ഞാൻ ജീവിച്ചിരിക്കുമ്പോ നിനക്കിതെന്താ പറ്റിയത് പറയടാ. എടാ, നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണമല്ലേ, പോയെങ്കിൽ പോട്ടെ. അതെക്കുറിച്ച് ഓർത്ത് നീ വിഷമിക്കണ്ട. പണമല്ല വാസു, അതിനും വലുത്. അവൾക്ക് വേണ്ടി ഞാൻ എന്റെ കെട്ടിയവളെ അമ്മിണിയെ പറഞ്ഞു വിട്ടു. പിന്നെ
പിന്നെ എന്റെ മോൾക്ക് ഏ എന്താ മോക്ക് ലേസി മോക്ക് എന്താ പറ്റടാ വാസു അമ്മയെ പിരിഞ്ഞിരിക്കുന്ന കുഞ്ഞില്ലേന്ന് പറഞ്ഞു എന്റെ മോളെ കനകം കൊണ്ടു നടന്നപ്പോ സ്നേഹം കൊണ്ടാണ് ഞാൻ കരുതി എന്നാൽ കഴിഞ്ഞ ശനിയാഴ്ച മോളെ അന്വേഷിച്ച് ഞാൻ ചെന്നപ്പോ ഇവിടെ വന്നില്ലല്ലോ മോളെ ഹോസ്റ്റലിൽ കാണും ഹോസ്റ്റലിൽ നിന്നാ ഞാൻ വരുന്നത് അവിടെ ഇല്ല KRZ 9889 ഈ വണ്ടിയിൽ കയറി പോകുന്ന കണ്ടെന്ന ഹോസ്റ്റലിലെ വാച്ച്മാൻ പറഞ്ഞത് ആശുപത്രിയിൽ വെച്ചാണ് എനിക്ക് ബോധം തെളിഞ്ഞത് ഇന്നലെ ഞാൻ ഇങ്ങോട്ട് പോന്നു ഇപ്പോ ഞാൻ അവളുടെ വീട് കയറി ആക്രമിച്ചെന്നും പറഞ്ഞ് പോലീസ് കേസെടുത്തിരിക്കുകയാണ് എന്തുകൊണ്ട് നീ ഇതൊന്നും എന്നെ അറിയിച്ചില്ല എല്ലാം നശിച്ചില്ലേ പിന്നെ ഇനി പപ്പ ഈ നിലയിൽ പപ്പയെ വിട്ട് പോകണ്ടെന്ന് കരുതിയാണ് ഞാനിവിടെ നിന്നത് ഇപ്പോ സഹായത്തിന് ആളെത്തിയല്ലോ ഇനി ഞാൻ പോകുന്നു മോളെ നീ എങ്ങോട്ട് ഇവിടുന്ന് അടിച്ചിറക്കി വിട്ടില്ലേ ആ എന്റെ മമ്മിയുടെ അടുത്തേക്ക് എന്തിന് ഇനിയും നിങ്ങളുടെ ബിസിനസ് പാർട്ണർമാരെ കൊണ്ട് എന്റെ ഈ ശരീരം കടിച്ചു കയറിക്കാനോ എന്നെ സ്നേഹിച്ച ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരനെ രാധാകൃഷ്ണൻ ഓർമ്മയില്ലേ പപ്പയുടെ കുടുംബത്തിന്റെ നിങ്ങളുടെ വാസ്കോയുടെ സ്റ്റേറ്റസ് ഉയർത്താൻ ചവിട്ടിക്കൊന്നില്ലേ എന്നിട്ട് എന്ത് നേടി പണം വാരി കൂട്ടിയിട്ടും കുടുംബത്തിന്റെ അന്തസ് ഉയർന്നോ ഒരു ദിവസമെങ്കിലും സമാധാനത്തോടെ ജീവിക്കാനെത്തോ എനിക്കും എല്ലാം നഷ്ടപ്പെട്ടില്ലേ മോളെ ഞാൻ പറയുന്നത് എന്നെ തടയരുത് வாங்க வாஸ் முதலாளி உங்களை தான் எதிர்பார்த்துட்டு இருந்தேன் இன்ஸ்பெக்டர் கழிஞ்ச பிராவசியம் இவட வந்த இவன் கூட்டுகாரன் சாக்கோயை போல இவனும் என்னை ஆக்கிரமிக்கான வந்தது சார் சாக்கோயோட மகளை இவட வச்சு பலாத்சங்கம் செய்தவனான இவன் പെൺകുട്ടികളെ വഴിതെറ്റിച്ച് കച്ചവടം നടത്തുന്ന വേശ്യാലയമാണ് ഈ വീട് അതിന്റെ നടത്തിപ്പ് കാര്യമാണ് ഇവള് ഞങ്ങളുടെ ലക്ഷക്കണക്കിന് രൂപ തട്ടിയെടുത്തു സാർ ഷട്ട് യുവർ മൗത്ത് ബ്ലഡി റാസ്കൽ കം ഓൺ അതിനു മുമ്പ് താൻ ചെയ്ത കാര്യം കൂടെ പറഞ്ഞു കൊടുക്കണോ എന്റെ ഭർത്താവ് ശ്രീകണ്ഠ മുതലാളിയെ നീയല്ലേ കൊന്നത് ഒരു പെണ്ണായി എനിക്ക് അന്നൊന്നും ചെയ്യാനൊത്തില്ല ഇന്ന് ദൈവമായിട്ട് നിങ്ങളെ രണ്ടിനെയും എന്റെ കയ്യിൽ കൊണ്ടുവന്ന് തന്നു വാസു മുതലാളിയും ചാക്കോയും കെട്ടിപ്പൊക്കിയ വാസ്കോ തല്ലി തകർക്കാൻ നീയല്ല നിന്റെ തള്ളയും അപ്പരപ്പുമാരും വിചാരിച്ചാലും എന്റെ വാസ്കോയുടെ രോമം പോലും പിഴുതെടുക്കാൻ കഴിയില്ലടി പട്ടി ഇൻസ്പെക്ടർ
അറസ്റ്റ് കൽപ്പിക്കുന്നു. ഇവളുടെ ഇറച്ചി വിറ്റ് അതിന്റെ നെല്ലാളിക്കൂലി നാക്കി കഴിയുന്ന ചെറ്റെ, വിളിയട. നീ ഇവളും നിന്റെയൊക്കെ പോലീസും പട്ടാളവും ഇവിടെ കയറി ഇറങ്ങുന്ന നേതാക്കന്മാരെ വരട്ടെ. ആദ്യം ഇവളെ പിടിക്കണം സാർ. ശ്രീകണ്ഠ മുതലാളിയെ കൊല്ലിച്ചതും ആ കുടുംബം നശിപ്പിച്ചതും ഇവളാണ് സാർ. ഇവളുടെ തൊലിവെളിപ്പ് കാട്ടി എന്നെ മയക്കെടുക്കാൻ കഴിയാഞ്ഞതിലുള്ള പകയാണ്. Thank you.